കണ്ടാല് ശരിയാവില്ല. കാരണം പാടാറില്ല. മദ്രസയിൽ പഠിച്ച അന്ന് എപ്പോഴും അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിൽ നിന്ന് ഒരു കഥാപ്രസംഗം നടത്തിയിട്ട് അന്ന് നല്ല പാട്ട് പാടി എന്നല്ലാതെ പിന്നെ ജീവിതത്തിലെ അറബി ഉറുദു ഒക്കെ അത് എങ്ങനെ പാടിയാലും ശൈലിയാകുന്നോണ്ട് പാടണം. മലയാളം പാടാൻ അറിയാം. അവരെല്ലാ താഴ്വരയിലൂടെയും കടന്നു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ആരെ കുറിച്ച് പറഞ്ഞു? റസൂലുള്ളാന്റെ കാലത്ത് ഏത് പദ്യത്തിനെതിരെയാണ് ഖുർആൻ യുദ്ധം ചെയ്തത്? ഏത് ഗാനത്തിനെതിരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധ പ്രഖ്യാപനം നടത്തിയത്? സമൂഹത്തിന്റെ മനസ്സിനെ ചിന്തയെ അശുദ്ധമാകുന്ന രീതിയിലുള്ള കവിതകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ ശക്തമായി പറഞ്ഞത്. ഒരൊറ്റൊന്ന് ഞാൻ സാമ്പിളിന് പാടാം. ഇനി ഞാൻ പാടിയെന്ന് വെച്ചാൽ നിങ്ങൾ പോയി പഠിച്ച് പാടാൻ നിൽക്കണ്ടേ? ഇത് പാടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലാം നമുക്ക് വേണ്ടി. ഇത് നിങ്ങൾക്ക് ഈ ഖുർആന്റെ പദം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഒന്ന് പാടെ. പാടിയിട്ട് പാട്ടായിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പാടാൻ അറിയാത്ത കൊണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നിന്നുലയുന്ന മാണിക്യ മണിമുത്ത് രാജാതി മനത്തുതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാതി ഏതാണീ രാജാതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില പദമുണ്ട്, ഞാനത് എങ്ങനെ നാവുകൊണ്ട് പറയും എന്നെനിക്കറിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും വന്ന് പാടാൻ തയ്യാറായാൽ നന്നാവും തോന്നും. പുന്നാരക്കരളേനി ഭൂമണി മാറത്ത് പൊന്നോല കൊണ്ടോരു പൊന്നോല കൊണ്ട് മുടഞ്ഞോരോ കുട്ടയിൽ കുത്തിവച്ചുള്ള ആ മാൽഗോവ മാമ്പഴം വിറ്റതോ വിൽക്കാൻ വച്ചതോ ഏതാണീ രാജാതി ഏതാണീ രാജാതി. ഇതാണ് കല്യാണത്തിന്റെ തലേന്ന് 25,000-30,000 ചെലവഴിച്ചിട്ട് നീ കൊണ്ടുവരുന്ന പാട്ടുകാർ പാടുന്നത്. അള്ളാഹുവിന്റെ മഷറേന്ന് ഒരു കാലടി മുന്നോട്ട് വെക്കാൻ റബ്ബു നിന്നെ സമ്മതിക്കുന്നു. മറുപടി പറയാതെ പോയി സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് നിനക്ക് വലിയ പണം അള്ളാഹു വരക്കത്തായി തന്നപ്പോൾ നീ തമ്മാടിയാവുകയോ? ഇത് ആരോടെങ്കിലും ഉസ്താവ് പറഞ്ഞ അയാളെ പുറത്താക്കണം മഹലിൽ നിന്ന്, എന്നാലേ മഹലിലേക്ക് സഹകരിക്കുള്ളൂ എന്ന് നീ പറഞ്ഞാൽ നിന്നെക്കാൾ വലിയ അതിക്രമി ലോകത്തിനാരാണ്? എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. എന്താണ് ആ പറഞ്ഞത്? വല്ലാത്തൊരു വർത്താന. എന്തെന്നറിയോ? ആ മായ ഗോവ മാമ്പഴം എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തൊരു ജാതിയ റഫൻ വർത്താനം. ഓരോരു വർത്താനം എല്ലാ എല്ലാ താഴ്വരയിലൂടെയും ഒരിക്കൽ പോവാൻ പറ്റാത്ത താഴ്വരല്ല. താഴ്വരക്കെ നിങ്ങൾ അർത്ഥം വെച്ചാൽ മതി. ഖുർആൻ ഇറങ്ങിയിടപ്പെടാൻ എപ്പോഴാണ് ഇതൊക്കെ ഇറങ്ങുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു മഹാമോശം പാട്ടുകാരൻ. അവനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ജഹന്നം നരകത്തിലേക്ക് കൊടുപിടിക്കുന്ന ഒരു നേതാവുണ്ട് ഇവിടെ പാളമശ്ശറയിൽ. ആരാണത്? ഇമ്രുൽ കൈസാണെന്ന ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ. ഇമ്രുൽ കൈസാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ എന്റെ ഇമ്രുൽ കൈസ നരകത്തിലേക്കുള്ള നരകത്തിലേക്കുള്ള കാലാലാപനത്തിന്റെ ആളുകളുടെ കൊടുപിടിക്കാന് കാരണം. മഹാത്തമ്മാടിത്തരം പാടിയ ഇമ്രുൽ കൈസ് മഹാത്തമ്മാടിത്തരം പാടിയാളാണ്. ഞാൻ അറബി പാടലാണല്ലേ, എന്നങ്ങൾക്ക് തിരിയില്ലല്ലോ. തിരിയണ കുറച്ച് ഉസ്താമർക്ക് മനസ്സിലാവും. എന്തായി പറഞ്ഞത്? ഏതാളെ കുറിച്ചായി പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, ഈ പദ്യവും ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന മലയാള പദ്യവും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പറഞ്ഞു വറയും ഇങ്ങനെ
ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഞങ്ങൾ മുഴുവൻ ഇവിടുന്ന് കാർക്കിച്ച് തുപ്പിയിട്ട് എഴുന്നേറ്റ് കാർക്കിച്ച് തുപ്പിയിട്ട് അറിയില്ല ചെറുപ്പക്കാരെ ചില ആൾക്കാർ പറയും അത് നമ്മളങ്ങനെ പാടണുള്ളൂ മനസ്സിലില്ല പറഞ്ഞത് ഞാൻ ബാക്കി ഖുർആൻ പറയേണ്ടത് وأنهم يقولون ما لا يفعلون وأنهم يقولون ما لا يفعلون أدين بشديك رمتي مهان ما ريك پڑتيا چلا حديث اند وائي چودنا نيا نيگل کا فقلتو لها امبر القيس باڑي فقلتو لها نيا نا پنننو اوڑ برنجو سيدي وارخيز امامه ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടോ പിടിച്ചിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ നീ ഗർഭിണിയായി കത്തറത്തു മുറലേ പിന്നെ നീ മുലയൂട്ടാനും തുടങ്ങും വാചകങ്ങളെ കൂട്ടി വാട്ടി ചേർക്കണേ ശിഖിൻ വതഹ്തി ശിഖുഹ ലം യുഹവ്വലി ലം യുഹവ്വലി ഒന്ന് വേണേ നമുക്ക് അങ്ങനെ പാടാം മമ്മി ഡാഡി വീട്ടിലില്ല പിന്നെ കുട്ടിനായി ആരുമില്ല അതുകൊണ്ട് ബാക്കി പറഞ്ഞ എന്തൊക്കെ അങ്ങൊക്കെ ഇന്ന് മനസ്സിലാവോ അതൊക്കെ തന്നെയാണ് ഇമ്രു കൈസി പറഞ്ഞു ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തുകൂടെ ഒട്ടകത്തിന്റെ മൂക്കുകാരി പിടിച്ചു പോകുന്ന എന്റെ പ്രാമ പ്രേമഭാചനത്തോടുകൂടെ നടത്തുന്ന ശല്യാപത്തെ കുറിച്ചാണ് ഇമ്രുൽ കൈസ പാടിയത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു പദ്യത്തിന്റെ ഗതി തിരിച്ചുവിട്ട ആളാണ് ഇമ്രുൽ കൈസ് മഹാസമ്മാടിത്തരങ്ങൾ ലോകത്തോടെ തന്റെ വാക്കുകളിലൂടെ വിളിച്ചു പറഞ്ഞ ആളാണ് ഇമ്രുൽ കൈസ് അതുകൊണ്ട് തന്നെ നാളെ നരകത്തിലേക്ക് പതിത്തരത്തിലുള്ള പദ്യമാലപിക്കുന്ന ആളുകളുടെ കൊടിപിടിച്ചവരുടെ മുമ്പിൽ ആരുണ്ടാകും ഇമ്രുൽ കൈസ് ഉണ്ടാകുമെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ബാക്കി വഴ നിങ്ങൾ കേൾക്കാൻ നിന്നോണമെന്നില്ല ആരെങ്കിലും മൊബൈൽ തമ്മാടിത്തരത്തിന്റെ പാട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോക്കറ്റ് നടുക്ക് എടുത്തിട്ടത് ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞാലും പോരാ ഡിലീറ്റ് ചെയ്താൽ പിന്നെ എടുക്കാൻ കഴിയുന്നു അല്ലെ വലിച്ചെറിയാൻ വേണ്ടാത്ത നമുക്ക് വേണ്ട അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സംസ്കാരം പോലെ എന്റെ പ്രിയമുള്ള സഹോദര ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളോ ഒന്ന് രണ്ട് ഉദാഹരണം ഇത്തരത്തിലുള്ള പാട്ടുകളെയാണ് ഇസ്ലാം എടുത്തത് ഇനിയിപ്പൊ ഇതിന്റെ തലക്കെട്ടായൊരു പാട്ടില്ലേ ആ പാട്ട് ഈ കോലത്തിൽ എയില വരുന്നതെന്ന് ഞാൻ ഒരു ചർച്ചയോടെ നടത്തുമ്പോൾ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വിലയിരുത്തണം വലിച്ചെറിയണം നിങ്ങളുടെ ചുണ്ടിലതുണ്ടാവരുത് എന്റെ കുഞ്ഞുമക്കൾ പാടിയവരും തിരിച്ചുപാടിയവരും അറിയാതെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഭാവങ്ങളാണ് അവരെ പഠിക്കാൻ ഒരു പക്ഷേ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നാടൊഴുകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൊഴുകുമ്പോൾ അവർക്ക് കീഴിൽ അങ്ങനെ ഊഴിപ്പോയതാവാം കുഞ്ഞുമക്കളോട് ഞാൻ പറയുന്നു എന്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തൗബ ചെയ്യണം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഭൂമിയിലെ പ്രശസ്തി വേണ്ട നെറ്റിൽ മുഴുവൻ ഞങ്ങളുടെ പേരാണ് അല്ലാഹുവിന്റെ ആഖിറത്തിൽ നിന്റെ പേര് പേര് ഇമ്രുൽ കൈസിന്റെ പിന്നിലാണ് ഇമ്രുൽ കൈസിന്റെ പതാകക്ക് പിന്നിലാണ് എങ്കിൽ നിനക്കെന്തിനാ ലോകത്തെ മുഴുവൻ പ്രശസ്തി ആരും അറിയാതെ ഒരു കൊച്ചുകൂരയിൽ പോയി ഒരു കൊച്ചു സ്ഥലത്ത് പോയി ജീവിക്കലല്ലേ നിനക്കതിലും നല്ലത് എന്റെ കുഞ്ഞുമക്കളോട് ഞാൻ പറയുന്നു ആ മക്കൾ എന്റെ സ്നേഹനിധികളാണ് അവർ നല്ലവരാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു ആക്ഷേപിക്കാൻ ഞാനാണല്ല കാരണം സ്വറാത്തുപാലം കടന്നു പോകുന്നവരെ ഒരാൾക്കും പറയാൻ കഴിയില്ല ആരാണ് നല്ലവൻ ആരാണ് മോശപ്പെട്ടവൻ എന്ന് അതുവായ
ഭാവി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ മഷറയിൽ വരുമ്പോൾ സ്വറാത്ത് ഫാലം അങ്ങ് കടന്നാലല്ലാതെ ഞാനാണ് നല്ലവൻ നിങ്ങളാണ് നല്ലവർ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്കളോട് എന്നോട് നിങ്ങൾ പൊറുക്കനെ ആ അഡിങ് കൊടുക്കാനുള്ള കാരണം നിങ്ങളോടുള്ള വിരോധമല്ല, നാടിനോടുള്ള വിരോധമല്ല. കുഞ്ഞുമക്കളെ ഇതൊക്കെ ഈ സമൂഹത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഹെഡിങ് ആണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് ക്ഷമിക്കണം, തൗബ ചെയ്യണം, റബ്ബിലേക്ക് തിരിച്ചു പോകണം. ആരും നമ്മളെല്ലാം ദാനമേള നടത്തിയവൻ മുഴുവൻ ഈ സദസ്സിലിരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. വിവാഹത്തോടനുബന്ധിച്ച് പ്രിയപ്പെട്ട പിതാവ് കൂട്ടു നീക്കാത്തതുകൊണ്ട് വാപ്പയെ ഭീഷണിപ്പെടുത്തിയ ചെറുപ്പക്കാരെ പടച്ച റബ്ബ് നിങ്ങളാളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാൻ? നരകത്തിലേക്കുള്ള പതാക വഹിക്കുന്ന ആളാളാളാളത്തിൽ ചെറുപ്പക്കാരുടെ സ്വർഗത്തിന്റെ പതാക ആരുടെ കയ്യില? സയ്യിദുന അലി ഇബ്നു അബി താലിബ്. കയ്യിലാണ് ചെറുപ്പക്കാരുടെ പതാക വഹിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരുമായി സ്വർഗത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതേ സമയം മറുഭാഗത്ത് ഒരു പതാകയുണ്ട്. ഒരു ഭാഗത്ത് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഉയർത്തിപ്പിടിച്ച സത്യത്തിന്റെ പതാകയാണ്. ആ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ചു കൂടുന്നവരാരാ? ഈ ജാതി അനർത്ഥങ്ങൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ ജീവിതം കൊണ്ട് പോരാടുന്നവൻ, ജീവിതം കൊണ്ട് പോരാടുന്നവൻ വാളുകൊണ്ട് പോരാടുന്നവനല്ല, ജീവിതം കൊണ്ട് പോരാടുന്നവനാ അവൻ. അവരുടെ പിന്നിൽ അടി ഉറച്ചുണ്ടാകും സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. അപ്പോഴാ മറുഭാഗത്തൊരു പതാക പിടിച്ചിരിക്കുകയാണ്. ആരാണ് ആ പതാകവാഹകൻ? ആ പതാകവാഹകൻ അല്ലാഹുവിന്റെ ഹദീസ് പറയുകയാണ്, ഇംറുൽ ഖൈസാണ്. എന്താണ് കാരണം? ഇംറുൽ ഖൈസ് സമ്മാടിത്തരത്തിന്റെ പാട്ടുപാടിയാളാ, പെണ്ണിനെ വർണ്ണിച്ചു പാടിയാളാ, പെണ്ണിനെ വർണ്ണിച്ചു പാടിയാളാൻ. അതേപോലെ അയാളുടെ വിഷയം തന്നെ ലവ്, അയാളുടെ വിഷയം തന്നെ ലവ്, ഇംറുൽ ഖൈസിന്റെ വിഷയം തന്നെ അനാവശ്യമായ ലവ് ആയിരുന്നു. അതാണ് ഇംറുൽ ഖൈസിന് അതിന്റെ നേതാവാകാൻ കാരണം. അതുകൊണ്ട് ഈ രീതിയിലേക്ക് ആശയങ്ങളൊക്കെ പിൽക്കാലത്ത് കൊണ്ടുവരുന്നവർ മുഴുവൻ നബീദിന്റെ പിന്നിലാകുമെന്ന ഹദീബായ നബീന മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചില ആളുകൾ പറയും, സാറേ അതങ്ങനൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്താലല്ലേ കുറ്റം? രണ്ടാമത് ഖുർആൻ പറഞ്ഞു ശ്രദ്ധിക്കണം. ألم تر أنهم في كل واد نهيمون وأنهم يقولون ما لا يفعلون. ഇങ്ങനെ പാടുന്ന ആളുകളൊക്കെ അവർ ചെയ്യാത്തതാണ് അവർ പറയുന്നത് പാടുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടർത്ഥങ്ങൾ. എന്താ രണ്ടർത്ഥം? ഒന്ന്, ഇങ്ങനെ പദ്യ ചെയ്യുന്ന ആളുകളൊക്കെ എന്താവും? മഹാനായ സയ്യിദുന അലി, മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉദ്ധരിക്കപ്പെടുകയാണ്. ഫീ കുല്ലി ലഗ്വിൻ യഖൂലൂൻ, എല്ലാ എല്ലാ ലഗ്വിലൂടെയും അവർ കടന്നു പോകുന്നു. പിന്നെയോ ഇങ്ങനെ പദ്യമാലപിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ പാടിയതാവും പറയാതെ, അങ്ങനെയുള്ളത് ഈ പാട്ടിന്റെ തുടക്കം അങ്ങനെയാണെന്നാണ് പറഞ്ഞല്ലേ. വെറുതെ ഇരുന്നപ്പോ നാവിൽ ഇങ്ങനെ കിട്ടിയ പാണ്ട് പാടിയതാണ്. ലോകം ഇത്രമേൽ ഇത് ഏറ്റെടുക്കുന്നത് ഞങ്ങൾ അറിയില്ല. ലോകം ഏറ്റെടുക്കാൻ കാരണം എന്താ? ലോകത്തിന്റെ മനസ്സൊക്കെ മലിനസായി പോയിട്ടുള്ളതാണ്. വളരെ ഭയപ്പെടണം. ചില ഹദീസ് ഞാൻ അവസാനം വായിക്കും, അവസാനം ഞാൻ ചില ഹദീസുകൾ വായിക്കും. അല്ലാഹുവേ ഖൽബ് നന്നാക്കി തരണേ റബ്ബേ, ഒന്ന് കൈ പൊക്കി പിടിച്ചാൽ മതി. അല്ലാഹുവേ ഖൽബ് നന്നാക്കി തരണേ അല്ല, അല്ലാഹുവേ ഖൽബ് നന്നാക്കി തരണേ അല്ല. അവർ ചെയ്യാത്തതായിരിക്കും അവർ പറയാം, പാടി നേരിട്ട് അങ്ങനെ ചെയ്തോളൊന്നൊന്നുമില്ലല്ലോ, കേൾക്കണം. ഈ ആയതിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ സമാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. എന്താ മഹാനവരകൾ? മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തമ്മലൻ ഉമ്മാൻ ഇബ്നു അദി ഇബ്നു നവല, അല്ലോ ശ്രദ്ധിക്കണേ, ഉമ്മാൻ ഇബ്നു അദി ഇബ്നു നവല എന്ന് പറയുന്ന സഹാബിയെ മഹാനവരകൾ നിയമിച്ചു, എന്ന് പറയുന്ന ആളെ മഹാനവരകൾ നിയമിച്ചു. അലാ മൈസാൻ മിനൽ ബസറ, ഇറാഖിലെ ബസറയിലെ അടുത്തുള്ള സ്ഥലമാണ് മൈസാൻ. മൈസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഗവർണറായി ചുമതല അദ്ദേഹത്തിന് കൊടുത്തു. ഈ ആള് ഭയങ്കര പദ്യമാലപിക്കുന്നതാണ്, ഭയങ്കര പാട്ടനാണ്. എന്താ ഈ പാട്ട് പറഞ്ഞു പറയല്? ഗായകനാണ്, ഭയങ്കര ഗായകനാണ്. പക്ഷേ വിശുദ്ധ ഇസ്ലാം കടന്നു വന്നപ്പോൾ പുണ്യനബി അവരെല്ലാം സംസ്കരിച്ചെടുത്തു. പക്ഷേ അല്ല, നന്നായൊരു ചില സമയത്തുണ്ടാവില്ല പഴയ ചില ഓർമ്മ വരിക.
പഴയ ചില ഓർമ്മ അറിയാതെ വന്നുപോലെ ചില പാർട്ടിയിലൊക്കെ പണ്ട് കാലത്ത് സജീവമായി പ്രവർത്തിച്ചാൽ പാർട്ടി മാറി വന്ന ഈ പാർട്ടിന്റെ വേദിയെന്ന് പ്രസംഗിക്കുമ്പോൾ എന്താവും? ആ മറ്റേ പാർട്ടിന്റെ പേര് പറഞ്ഞിട്ട് അതിന് പറയാം. എന്താ അത്? ചില സമയത്ത് പഴയത് തികറ്റി വരുന്നതാണ്. മഹാനായ നൊമാൻ ഇബ്നു നദ്രാ റളിയല്ലാഹു അദീബന നദ്രാ റളിയല്ലാഹു അൻ അങ്ങനെ മൈസാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയായി നിലകൊള്ളുകയാണ്. ഒരു ദിവസം മൂപ്പരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാടി പോയി. എന്താ പാടിയത്? ഇദ്ദേഹം എന്ത് ചെയ്തറിയോ? കള്ളിനെ വർണ്ണിച്ചിട്ടാണ് പാടിയത്. പഴയ ഓർമ്മക്ക് പാടിപ്പോയതാ. പഴയ ഓർമ്മക്കന്ന് പാടി പാടി മൂന്ന് വരെയായപ്പോഴാണ് മൂപ്പർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓർമ്മ വന്ന പാടെ പിന്നെ മൂപ്പർ ഇതൂടി പാടി. ഞാൻ ഈ പാടിയത് ഉമർ തങ്ങളൊക്കെ കേട്ടുപോയെങ്കിൽ മൂപ്പർക്ക് അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുമല്ലോ. മൂന്ന് വരെയെ പാടിയുള്ളു. അപ്പടെ ബേജാറായിപ്പോയി. കാരണം ഓർമ്മ വന്നു. പഴയ അറിയാതെ ഒരാൾ പാടിപ്പോയ കുറ്റക്കാരനല്ലല്ലോ. ആണോ? അല്ല, പെട്ടെന്ന് ഓർമ്മ വന്നു. ഓർമ്മ വന്ന പാടെ അദ്ദേഹം ഇങ്ങനെയും കൂടെ പാടി. ഞാൻ ഈ പാടിയ മൂന്ന് വരികളെങ്ങാനും ഉമർ കേട്ടാൽ ഉമറിനതിൽ വല്ലാത്ത വിഷമമുണ്ടാക്കുമല്ല. എന്തിനേറെ ആരോ ഉമറിന്റെ ചെവിയിലെത്തി റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിവരം വന്ന് പറഞ്ഞ ആളോട് ഇങ്ങനെ മൈസമ മദ്യത്തെ വാഴ്ത്തിയിട്ട് പാടിയിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമ്മാനെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടപാട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേൾക്കണം, നിങ്ങൾ വിളിച്ചന്നെ ില്ല ഇങ്ങോട്ട് വിളിപ്പിക്കുന്ന പറഞ്ഞില്ല. കേട്ടപാട് വന്ന് പറഞ്ഞവനോട് പറഞ്ഞു, നിങ്ങൾ പറയണം ഉമ്മാനോട്. ഉമ്മാനാ പറഞ്ഞത് എന്നെ വല്ലാതെ വിഷമിപ്പാടിയത് വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പമല്ലക്കയഹോ, അതുകൊണ്ട് ആരെങ്കിലും ഉമ്മാനെ കണ്ടാൽ ഉമ്മാനോട് പറയട്ടെ, അന്നീ കഥ അശൽത്തുഹോ, ഞാൻ അദ്ദേഹത്തിന് നൽകിയ സ്ഥാനത്തു നിന്ന് അയാളെ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു െന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞു വന്ന നിങ്ങൾ ഉമ്മാനെ വിവരം അറിയിക്കണേ എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറിന്റെ നാവിലൂടെ അല്ലാഹു ഒരുപാട് സത്യങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവന്നാണ് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണേ. അവരൊറ്റ വാക്ക് കേട്ടപാടെ രണ്ടാമതും മറിച്ചു ചിന്തിച്ചില്ല. മദ്യത്തെ പുകഴ്ത്തിയാണോ എന്റെ എന്റെ നൊമാൻ പാടിയത്? എന്നാൽ നൊമാനെ നിങ്ങൾ കണ്ടാൽ പറയണേ, അന്നീക്കത് അസൽത്തുഹോ, മൈസാന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ നൊമാനെ നീക്കം ചെയ്തിരിക്കുന്നുവെന്ന് പറയണേ. മഹാനായിട്ടോ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഒരു പേപ്പർ എടുത്തു. പേപ്പർ എടുത്തിട്ട് എഴുതി, നിങ്ങൾ ചിന്തിക്കണം, എഴുതിയതിരുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരി ദംബി വഖാബിരി തൗബി ശദീദിൽ ഖാബിരി തൗബി ലാ ഇലാഹ ഇല്ലാഹു വഇലൈഹി മസീഹീർ. ആയത്തിന്റെ ഭാഗങ്ങൾ അതിന്റെ കത്തിന്റെ ആദ്യം തന്നെ എഴുതുന്നതെന്താ? ഹാമീം തൻസീലുൽ കിതാബ്. നിങ്ങൾ ചിന്തിക്കണം, ഒരു മോശമായ പാട്ട് പാടിയപ്പോഴേക്ക് കത്തെഴുത. ആര്? സയ്യിദുന ഉമർ. ആ ഉമർ കൽബക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ദുഃഖങ്ങളോടൊക്കെ പഠിപ്പിച്ചു. നിങ്ങളോടെല്ലാം പാടിപ്പിച്ചത് ഞാൻ ആദ്യം അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പേനയെടുത്തു, കടലാസ് എടുത്തിട്ട് എഴുതി, ഹാമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീൻ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. പ്രതാപശാലിയായ സർവജ്ഞനായ അല്ലാഹു ഇറക്കിയതാണ് വിശുദ്ധ ഖുർആൻ. എന്താണ് ആ പദത്തിന്റെ ഒക്കെ അർത്ഥം?
ഖുർആൻ ഇറക്കിയതാണ്, വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയതാണ്. വാഫിരിതംബി ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാൽ അവൻ പാപം പൊറുത്തു തരും. വഖാബിലി തൗബി തൗബ അല്ലാഹു സ്വീകരിക്കും. ശദീദിൽ ഇഖാബ തൗബ ചെയ്തില്ലേ, അവൻ കഠിന കടോരമായി ശിക്ഷിക്കുന്നവനാണ്. വിത്തൗലി ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീറു, ആ റബ്ബിലേക്കാണ് നമ്മുടെ ഒക്കെ മടക്കം. ഒരു പദ്യം ഓർമ്മല്ലാന്നാണ് ചൊല്ലിപ്പോയി സയ്യിദുനാ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അതിന്റെ അർത്ഥം മോശമാണ്, അത് പെണ്ണിനെ വർണ്ണിക്കുന്നിടത്തൊന്നും എത്തിയില്ല, അത് മദ്യത്തെ വർണ്ണിക്കുന്നിടത്തേ എത്തിയുള്ളൂ. അപ്പോഴല്ലേ മഹാനവർക്ക് എഴുതിയത് അമ്മാബായതു, നിങ്ങൾ പാടിയ പാട്ട് എനിക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ പാടിയില്ലേ, നിങ്ങൾ പാടിയ പാട്ട് ഉമറിനെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് നിങ്ങൾ പാടിയില്ലേ? അതെ, ഉമറിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടത് കൊണ്ട് എന്നെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അങ്ങയെ തന്നെ ഞാൻ സ്ഥാനവൃത്തനാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്ത് കല്ല് പിടിച്ചതല്ല, പെണ്ണ് പിടിച്ചതല്ല, മറ്റെന്തെങ്കിലും കൊള്ളയോ കൊലയോ ചെയ്തതല്ല. അപ്പോഴേ ഉറുമയിലൊന്ന് പാടിപ്പോയതാണ് ഉസ്താദേ. ഞങ്ങൾ പാടുന്നു എന്നല്ലേ ഉള്ളോ, മനസ്സിലില്ലല്ലോ, ഞങ്ങൾ പാടിക്കുന്നു എന്നല്ലേ ഉള്ളോ, അതൊരു രസത്തിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് പാഠമാകേണ്ട ഹദീസാണിത്. ഇത് കേട്ടപ്പോഴാണ് ഈ കത്ത് ലഭിച്ചപ്പോൾ നമ്മൾ നേരെ ഇറാഖിൽ നിന്ന് വന്നു ഇങ്ങോട്ട് മദീന മുനവ്വറയിലേക്ക്. മഹാനായി സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് വീട്ടിലേക്ക് വന്നു. മഹാനായി ഉമർ റളിയല്ലാഹു അൻഹു എന്റെ മുമ്പിൽ അങ്ങ് വന്നു നിന്നപ്പോൾ ഈ പാട്ടിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ടും വയലെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നൊമാന്റെ രണ്ട് കണ്ണും നിറഞ്ഞൊടിക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ പാടിയല്ലേ, നീ ഇങ്ങനെ കല്ലിന് വർദ്ധി വർണ്ണിച്ച് പാടിയല്ലേ, കള്ളല്ലാഹു നിരോധിച്ചതല്ലേ നൊമാനെ, അതിന്റെ ഗൗരവം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നൊമാൻ രണ്ട് കണ്ണിലും വെള്ളം നിറച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ മദീനയിലെ ഉമറിന്റെ മുമ്പിലെ അറിയ അല്ലാഹു. എന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, ഞാനത് കുടിച്ചിട്ടില്ല ഉമർ തങ്ങളെ, ഞാൻ എങ്ങനെ അങ്ങ് പാടിപ്പോയതേ ഉള്ളൂ, കള്ള് ഞാൻ കുടിച്ചിട്ടില്ല ഉമർ തങ്ങളെ. ആ സമയത്ത് മഹാനായ സയ്യിദുന ഉമർ, വമാദാ കശറു ഇയാ ശൈഉൻ തഫിഹ അലാ ലിസാനി, ഉമർത്തങ്ങളെ ഞാൻ ആ പാടിയ പാട്ടുണ്ടല്ലോ, അതിങ്ങനെ ഞാൻ അറിയാതെ എന്റെ നാവിന്റെ തുമ്പത്ത് നട വന്നു പോയതാണ്. അതുപോലെ ശ്രദ്ധിക്കണേ, ഞാനറിയാതെ എന്റെ നാവിൽ നിന്നങ്ങ് ഒഴുകിപ്പോയതാണ് ഉമർത്തങ്ങളെ. മൂന്ന് വരിയേ ഞാൻ പാടിയുള്ളൂ. അപ്പോഴേ കൂർമ്മ വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഉമറിയല്ലാഹു എന്ന് വന്നാ മറുപടി കൊടുക്കുന്നത്, അതൊന്നു താലിക അപ്പോൾ ഉമറിയല്ലാഹു എന്ന് പറഞ്ഞു, അതൊന്നു താലിക, അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ വലിയ അമലൻ അബദാ, ഇനി എന്റെ ഭരണകാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി ഒരു ഒരു കാര്യവും അങ്ങ് ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ ഭരണത്തിൽ അങ്ങയെ ഉദ്യോഗസ്ഥനായി നിയമിക്കില്ല. അങ്ങ് വലിയ കഴിവുള്ള ആളാണ്, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, അങ്ങ് വലിയ കഴിവുള്ള ആളാണ്, അങ്ങ് വലിയ കഴിവുള്ള ആളായതുകൊണ്ടാണ് ഞാൻ മൈസാന്റെ മേൽ അങ്ങയുടെ അങ്ങയെ അധികാരപ്പെടുത്തിയത്. പക്ഷേ അങ്ങ് പാടിയ വചനമുണ്ടല്ലോ, അത് വളരെ വൽഗറാണ്, വളരെ മോശമാണ്. പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, നീ ചെയ്യുന്ന ആ പണി നല്ലതാണ്, പക്ഷേ മകന്റെ വിവാഹത്തിന്റെ തലേ ദിവസം നീ കൊണ്ടുവന്ന പാട്ട് പാടിച്ച നീ പള്ളിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ പാടില്ല. സെക്രട്ടറിയാകാനുള്ള യോഗ്യത നിനക്കില്ലടാ, ഖജാൻജിയാകാനുള്ള യോഗ്യത നിനക്കില്ല. ആര് പറഞ്ഞു പണമാണോ അതിന്റെ മാനദണ്ഡം, പണമാണോ അതിന്റെ മാനദണ്ഡം? എന്റെ സാമ്രാജ്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അങ്ങയുടെ കൈകൊണ്ടരെഴുത്തുകുത്തു നടത്താൻ പാടില്ല, എന്റെ അധികാരത്തിലെ അക്ഷരം അങ്ങ് ഉച്ചരിക്കാൻ പാടില്ലെന്ന് ഞമാനോട് സയ്യിദുന ഉമർ റളിയല്ലാഹു കുട്ടിക്കളിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും നല്ല പ്രശ്നം
അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നടത്താൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടും. എല്ലാവരും ഒരു 100 രൂപ ചെറിയ പൈസ അങ്ങനെ നിർബന്ധിപ്പിച്ചല്ല, 100 രൂപ കൊടുക്കാം. പറയാൻ ഒരുപാട് ബാക്കിയുണ്ട്, വേഗം വേഗം കടന്നു പോകാം. നമുക്ക് നോമാനോട് പറയാം, ഇനി എന്റെ സാമ്രാജ്യത്തിൽ രാജ്യത്തിന് വേണ്ടി ഒരു എഴുത്തുകുത്തുന്നി നടത്താൻ പാടില്ലയാണ്. രാവിലെ ഉടനെ നിയമസഭയിൽ ഇരുന്നിട്ട് രാത്രി പോയിട്ട് കുടിച്ചു പൂസാകൻ ആൾക്കാരെ കൈകൊണ്ട് എഴുതുന്ന സാമ്രാജ്യം ഉമറിന് ഇഷ്ടമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നേതൃസ്ഥാനത്തിരും. എന്തിനേറെ എന്നറിയോ? ഇന്നോടൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞാഴ്ച പറഞ്ഞത്, കേരളത്തിൽ ഈ മദ്യം മയക്കുമരുന്നിനെതിരെ അതിശക്തമായ ബോധവൽക്കരണം നടത്തുന്ന ആ സംഘത്തിന്റെ ഒരു ആ സംഘത്തിൽപ്പെട്ട ഞാൻ സ്ഥാനം ചിലപ്പോൾ പറഞ്ഞ കുട്ടിയിലേക്കും ആ സംഘത്തിൽപ്പെട്ട ഒരാൾ, സ്ഥാനം ഞാൻ പറയില്ല, ആ സംഘത്തിൽപ്പെട്ട ആള് എന്റെ ചെറുപ്പക്കാരനുള്ള സഹോദരൻ ഈ സദസ്സിൽ ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ആ സഹോദരൻ ഈ മനസ്സിൽ ഈ സദസ്സിലുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അയാളോട് അവൻ പറയാണ്, ആര് ഈ മദ്യത്തിനും മയക്കുമരുന്നും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഈ കൂട്ടത്തിലുള്ള ആള് പറയാണ്, നീ എന്നെ എപ്പോഴും വിളിക്കുകയാണെങ്കിലും 7 മണിക്ക് മുമ്പ് വിളിക്കണം വൈകുന്നേരം. അപ്പൊ ഇയാൾ വെച്ചാൽ എന്താ, 7 മണിക്ക് ശേഷം ഞാൻ ഓഫാകും. ഓഫാവും തന്നെ അതിനോ പവർ കട്ട് വരുന്നല്ല, 7 മണിക്ക് ശേഷം ഞാൻ ഓഫാവും. നീ മയക്കുമരുന്നല്ല, മദ്യത്തിൽ നിന്നല്ല, അതിനേക്കാളും വലുതെന്ന് നീ ലോകത്തെ മുക്തമാക്കാൻ ശ്രമിച്ചാലും ലോകം മുക്തമാവില്ല, മുക്തമാകില്ല. എവിടെ തകരാറ് സിൻഫാനി നിന്ന തീരാ സലഹ സലഹന്നാസുകുല്ലഹും വൈനാ ഫസദാ ഫസദന്നാസുകുല്ലഹും ഉലമാഉ വൽ ഉമറ. അല്ലാഹുവേ ഞങ്ങളെ നീ നന്മയുടെ വാക്താക്കളാക്കി തരണേ. അല്ലാ അല്ലാഹുവേ നന്മയുടെ വാക്താക്കളാക്കി തരണേ. അല്ലാ ഈ ജാതി അപ്പൊ നോക്കിയാൽ നിങ്ങൾ അറിയാതൊരു പാട്ട് പാടിപ്പോയതാണ്. ഇത് ഉസ്താദ് പറഞ്ഞു കൊടുത്തു പള്ളിയിൽ, ഉസ്താദ് ഗാനമേള പാടുണ്ട് കേട്ടോ, ഉസ്താനമല്ല നാട്ടിൽ പറഞ്ഞു, ചുമ്മാ 2 ദിവസം ലീവ് എടുത്താൽ എന്നിട്ടോ. ഇത് പറഞ്ഞപ്പോ പിന്നെ മൂപ്പർക്ക് ഇഷ്ടായില്ല, അതുകൊണ്ട് തൽക്കാലം മൂപ്പർ പറഞ്ഞു, നിങ്ങള് ഉസ്താദേ ഞാനൊരു സയ്യിദുമായിട്ട് ഭയങ്കര ബന്ധം, അതുകൊണ്ട് സയ്യിദിനെ ഞാൻ വിളിച്ചിട്ട് നിൽക്കാം ചെയ്യാൻ. ഉസ്താദ് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നോളന്നില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടായി വന്നോളന്നില്ല എന്നല്ല അർത്ഥം. അതെന്താ ഇതേ കാരണം, കല്യാണത്തിന്റെ കഴിഞ്ഞ ആഴ്ച മൂപ്പർ അവിചാരിതമായി ഗാനമേളക്കെതിരെ സംസാരിച്ചതാണ്, ഗാനമേളക്കെതിരെ സംസാരിച്ചതാണ്. അതാ മൂപ്പർക്ക് പറ്റിയ തകരാർ. നീ ആ പള്ളിയുടെ കാശേരയിലിട്ട് നിന്ന് പള്ളിന്റെ അടുത്തു പോകുമ്പോൾ പോയാൽ നിനക്ക് യോഗ്യതയില്ല എന്ന് സയ്യിദുന ഉമർ, സയ്യിദുന ഉമർ, സയ്യിദുന ഉമർ. എന്തിനാണ് കണ്ണൂടിന്റെ ഹൃദയത്തിൽ വെച്ചത് പറയുന്നത്? ഞാൻ കുറച്ചു കഴിഞ്ഞ് ചില ഹദീസ് ഓതുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനു പറയുന്നു, നല്ല നൽകുന്ന ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അതാവശ്യം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറയാൻ പോകുന്നു നമ്മൾ, പറയാൻ പോകുന്നു അല്ലാഹുവേ. നീ വേറൊന്ന് കേട്ടോളിട്ട് നല്ലോ കേൾക്കണേ, കാത് തുറന്ന് കേട്ടോളൂ. യുഹന്നസ് മഹാനായ യുഹന്നസ് റളിയല്ലാഹു അൻഹു മൗല മിശ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മിശ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ മഹാനായ യുഹന്നസ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു സഹാബിയ മഹാനവരകൾ പറയുകയാണ്, ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു, നിങ്ങൾ നല്ല സ്വലാത്തരായിരുന്നു, വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ല. എന്നാലും സൗഖത്ത് സഹിച്ചതിനോട് വെള്ളത്തെ നമ്മൾ കാണുന്നതിന് മുമ്പത്തെ കുടിച്ചോന്ന് വെച്ചോ, ഇല്ല നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് മാത്രം, നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത്. ഞാൻ തന്നെ വിചാരിക്കും, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ എന്റെ ഈ ഒച്ച നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് തന്നെ സംശയം. നിങ്ങൾ മദീനയുമായി സദസ് ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്നത് മാത്രമാണ് എന്റേതല്ലേ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അന്നബി സയ്യിദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിനോട് കൂടെ അങ്ങനെ ഒരു യാത്രയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ബിൽ അറജ്, അറജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. ആ സമയത്തതാ ഇത് അറബ ഷാഇറുൻ യുൻസിൻ, അപ്പണ്ട് ഒരാളൊരു പാട്ട് ഇങ്ങനെ പാടിയിട്ട് വരുന്നു, ഒരാൾ പാട്ട് ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ വരിക.
فقال النبي صلى الله عليه وسلم വളരെ വൾഗറായ മോശമായ പാട്ടാണ് ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഫുദു ഷൈത്താൻ ഞാനല്ല 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 ഫുദു ഷൈത്താൻ അതാ സ്വഹാബ പിശാചിനെ പിടിച്ചുകെട്ടു സ്വഹാബ ആ പിശാചിനെ പിടിച്ചുകെട്ടു സ്വഹാബ ഫുദു ഷൈത്താൻ പിശാചിനെ പിടിച്ചുകെട്ടു സ്വഹാബ ഇൻസുഖു ഷൈത്താൻ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞു ഇൻസുഖു ഷൈത്താൻ വാക്കിന്റെ സംശയം അപ്പോൾ പറഞ്ഞു ഫുദ് എന്നാണോ പറഞ്ഞത് ഇൻസിഖു എന്നാണോ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ചില ചെറുപ്പക്കാരോട് ഞാൻ പറയാം നിങ്ങൾ നിർത്തണ പണി പുതിയ പെണ്ണെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താ എന്ത് മൺചത്തി പെണ്ണ സഹായിക്കാരെന്തേന്ന് തുടക്കം കിടയാണ് നിങ്ങൾക്കറിയാം കോഴിക്കോട്ടല്ലേ നിങ്ങൾക്ക് തിരിയോ എവിടെ തിരിയോ ഞാൻ അത് പഠിച്ചിട്ടുമില്ല എന്നാലും എന്റെ മനസ്സിലുണ്ടായില്ല അല്ലേ ചോദിച്ചു പഠിക്കുക എന്തേന്ന് നിങ്ങളും ഉണ്ടാകും സഹായിക്കാനാ ആരോ ഒന്ന് അതിന്റെ തുടക്കം ഒന്ന് കിട്ടാനാ നിങ്ങൾ ആര് പാടില്ല എനിക്കാരെ എന്നാലും സഹായിക്കാം സംശയം ഒന്ന് സഹായിക്കും അതിന്റെ തുടക്കം ഒന്ന് കിട്ടാനാ ഒന്ന് പാടി എന്തേനാ പാടില്ല ഇതാ വരുന്ന ഇതേ വരുന്ന അല്ലേ മാരൻ ഇതാ വരുന്നേ പിന്നെ മാരൻ വരുന്നത് കഴിഞ്ഞു പിന്നെ പറയുന്നതാ പിന്നെ മുൻചത്തി പെണ്ണേ കോഞ്ചത്തി പെണ്ണ നീ ആ പണി നിർത്തിയിട്ടില്ലേ റസൂലുള്ള നിന്നെ കുറിച്ച് പറഞ്ഞാൽ അറിയാം ഷൈത്താനെ പിടിച്ചു വെക്കൂ സാഹബ ഞാനല്ല ഞാനല്ല അടുവച്ചു ഞാനല്ല ആ പിശാചിനെ പിടിച്ചു കെട്ടു സഹാബ അഹിംസിക്കു ഷൈത്താൻ അല്ലെങ്കിൽ പുണ്യനിധി പറഞ്ഞത് പിശാചിനെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് റസൂല പറഞ്ഞ വാക്കെന്താ ഇത് ഇതൊക്കെ നടത്തിയിട്ട് പിന്നെ അതിന്റെ മുമ്പ് ഉസ്താനെ കൊണ്ട് കൊടുത്തിട്ട് ഉസ്താൻ ഒരു 1000 രൂപ കൊടുത്താൽ അതൊന്നും മോശം ഇതൊന്നും മോശമല്ലാതാവൂല ഏ ഉസ്താൻ അതിനെ മുമ്പൊന്ന് കൊണ്ടുവരാ എന്നിട്ട് ഉസ്താൻ ഒരു 1000 രൂപ കൊടുത്താൽ മുപ്പര് ഉണ്ടാതിരുന്നു അതുകൊണ്ട് നന്നാവൂല നിങ്ങളിൽ നിന്ന് ഒരാളുടെ അകത്തലം കൈ ചീഞ്ചലം നിറച്ചുവെക്കലാണ് സ്വഹാബ ചീഞ്ചലെടുത്തിട്ട് ഗ്ലാസ് കൊണ്ട് വയറ നിറയെ കുടിക്കലാണ് സ്വഹാബ നിങ്ങൾക്ക് നല്ലത് ഈ ജാതി പാട്ടുകൾ അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിനേക്കാൾ അവന് നല്ലത് ചീഞ്ചലം വയറ നിറയെ കുടിക്കലാണെന്ന് നബിയുന റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണോ നിങ്ങൾ ഇതൊക്കെ റസൂലുള്ള പറഞ്ഞു ഈ ആയത്ത് ഇറങ്ങിയല്ലോ ഏ ആയത്താണ് കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാണ് അലംതരൻ അവരെല്ലാ താഴ്വരയിലൂടെയും കടന്നു പോകുന്ന കവികൾ അവർ പറയാത്ത പലതും ചെയ്തു അവർ ചെയ്യാത്ത പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് വളരെ നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയല്ലോ ഉടനെ അതാ ഈ ആയത്ത് റസൂലുള്ളാഹി ഇറങ്ങിയ പാടെ സ്വഹാരികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇതങ്ങ് ഓതി കേൾപ്പിച്ച പാടെ അതാ മൂന്നാളുകൾ ഹബീബായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറി വരികയാണ് മൂന്നാളുകൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കയറി വരുന്നു സാധാരണ പോലെയല്ല കയറി വരുന്നത് മൂന്ന് പേരും എക്കിട്ടും മുക്കിട്ടും ഇട്ട് കരയുന്നുണ്ട് മൂന്ന് പേരും എക്കിട്ടും മുക്കിട്ടും ഇട്ട് കരയുകയാണ് കരയുന്നു വിതുമ്പി വിതുമ്പി കരയുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നു ആരാണവർ മൂന്ന് പേരൊന്നാളുമല്ല റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഹസ്സാനാണ് റളിയല്ലാഹു അൻ മഹാനായ സാലിമുൽ ബറാദ് റളിയല്ലാഹു അൻ പറയാണ് മഹാനവലകൾ പറയുകയാണ് ഈ ആയിത്തിറങ്ങിയപ്പോൾ എന്ന് ഈ ആയിത്തിറങ്ങിയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹസ്സാൻ ഇത് തന്നെയാണ് ഈ സദസ്സിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മഹാനായ ഹസ്സാനബിന് സാബിത് റളിയല്ലാഹു അൻഹു വന്നു അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു വന്നു വഖഅബ് ബിനു മാലിക് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു വന്നു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു അല്ലാഹുവിന്റെ അടുത്തേക്ക് അവർ വന്നതെങ്ങനെയാണ് വഹും യബുകൂ
പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നത്. ഫഖാലു, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. പുണ്യ നബി ചോദിച്ചു, ഹസ്സാനെ എന്റെ കരയുന്നത്? അബ്ദുള്ള എന്റെ കരയുന്നത്? എന്റെ കരയുന്നത്? അബ്ദുള്ള എന്റെ കരയുന്നത്? കാബേ. മൂന്ന് പേരും പൊട്ടിക്കരഞ്ഞു. ഒറ്റ കൊറ്റവർക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ പേടി. മൂന്ന് പേരും കൂട്ടാളികളായി സംഘമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ലിമയ ബുഖരി മത്ത ബുഖോൻ, നിങ്ങൾ കരയുന്നതെന്തിന്? കാരുവപ്പോൾ അവർ പറഞ്ഞു, ഖദ് അലിമല്ലാഹു ഹീന അൻസല ഹാദിഹില്ലായ യാ റസൂലല്ലാഹ് വശ്വാറാ യത്തബിഹുൽ ഗാവോൻ എന്ന ആയത്ത് അല്ലാഹു ഇറക്കിയില്ലേ നബിയേ? ഖദ് അലിമല്ലാഹു ഇന അൻസല ഹാദിഹില്ലായ ഈ ആയത്ത് അല്ലാഹു ഇറക്കിയപ്പോൾ പടച്ച റബ്ബിൻ അറിയാലോ, ഇന്നാ ശുഅറാ, ഞങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിലെ കവികളാണെന്ന് പഠിച്ചോൻ അറിയാലോ, അല്ലാഹു ഇറക്കിയത് ഞങ്ങളുടെ കാര്യത്തിലാണല്ലോ നബിയേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, ആരാണെന്നറിയുമോ? മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഏതു ഹസ്സാനാ? മദീന പള്ളിയിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് നേരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് അക്ഷരം പ്രതി തിരിച്ചു മറുപടി കൊടുത്തിരുന്ന ഹസ്സാന, വിശുദ്ധ ഇസ്ലാമിന്റെ അഭിമാനമായ ഹസ്സാന, മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്കെതിരെ വല്ല കവികളും നാമനക്കിയാൽ ഹസ്സാന്റെ ശരീരം വിറവല്ലും. ഹസ്സാന് പിന്നെ മറുപടി പറഞ്ഞല്ലോ, അതെ, ഹസ്സാൻ ശാന്തമാകാറില്ല. ഈ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് മദീന പള്ളിയിൽ പദ്യമാലപിക്കാൻ വേണ്ടി തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ചേർ വെച്ചു കൊടുത്തിരുന്നുവെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹസ്സാന മഹാനായ കഅബാണ് റളിയല്ലാഹു അൻഹു റസൂല ലസൈഖു യുസ്തമാഉ ബിഹി മുഹന്നദൻ മിൻ സുയൂ ഫില്ലാഹി മസ്ലൂല ഫി ഉസ്ബതിൻ മിൻ ഖുറൈ ശിങ്കാല ഖൈലഹും ബിബതുനി മക്ക തലമ അസ്ലമു സോല സാലു ഫമാ സാല അൻകാസ് വല കുശൂഫ് ഇൻദ ലിഖാഇ വല മീരുൻ മഅസീന. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിനെ നിശിതമായി വിമർശിച്ച കഅബാ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് മുഖം മൂടി ധരിച്ചിട്ടാ വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭയവും കൂടെ തേടിയിട്ടുണ്ട്. പുണ്യന്റെ വീട് മുമ്പിൽ മുഖം മൂടി താഴ്ത്തിയിട്ട് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് കൊല്ലാനായി ആജ്ഞാപിച്ച സഹാബികൾക്ക് ഓർഡർ കൊടുത്ത കഅബുണ്ടല്ലോ നബിയേ, ആ കഅബയുടെ അങ്ങയുടെ മുമ്പിൽ എത്തിയിട്ട് മാപ്പ് ചോദിച്ചാൽ അങ്ങ് മാപ്പ് കൊടുക്കണോ? പുണ്യനബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നോട് ക്രൂരമായി പെരുമാറിയവർക്ക് മാപ്പ് മാത്രം കൊടുത്ത പുണ്യനബി പറഞ്ഞു, കഅബിനും മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പ് കൊടുക്കും. പിന്നെ തന്റെ മുഖത്തുള്ള മുഖം മൂടി എന്ന് വലിച്ചു ചിന്തിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കഅബ ഞാൻ തന്നെയാണ് നബിയേ, ഈയുള്ളവൻ കഅബാണ്. യാ റസൂലല്ലാഹ്, ഈ സെക്കൻഡ് വരെ ഞാൻ എന്നെ ആക്ഷേപിച്ചു പാടിയ ആളാണെന്നാൽ വനത്തു സ്വാദു പാടിപ്പാടിയിട്ട് പാടി റസൂല കഴിഞ്ഞ വർഷങ്ങളിൽ പാടിയ അധർമ്മങ്ങൾക്ക് പകരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പാട പാടുകയാണ് റസൂല. നബിയെ, ഇത്ര കൊല്ലങ്ങൾ ഞാൻ പാടിയ അധർമ്മത്തിന് പകരമായി യാ റസൂലല്ല, ഞാൻ ധർമ്മത്തിന്റെ പടനാടായി നിലകൊള്ളും എന്ന് പറഞ്ഞാടാണ് സൈദ് റളിയല്ലാഹു അൻഹു ദീർഘമായ കവിതയെന്ന് പാടി പാടിയെന്ന് തീർന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ വർണ്ണിച്ച് കഅബന്ന് പാടി തീർന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് തോളിൽ നിന്ന് പുതപ്പെടുത്തിട്ട് കഅബ റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, ഇതുവരെ അധർമ്മങ്ങളെ പാടിപ്പോയതിന് പകരമായി ധർമ്മത്തിന്റെ ഭാഗത്തേക്ക് വരണം, തൗബ ചെയ്യണം, വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞങ്ങളെന്ന് തീരുമാനിക്കണം, എന്നിട്ട് ധർമ്മത്തിന്റെ ആളുകളായി നമ്മൾ
തങ്ങളുടെ പാട്ടുകളിലൂടെ മദ്യങ്ങളിലൂടെ രാജാതിരാജനായ റബ്ബിനെ ധാരാളമായി ഓർമ്മിപ്പിച്ചവർ ഒഴികെ അൻതുമ്മത് നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ പാട്ടുകൊണ്ട് ചെയ്യാറുള്ളത് റബ്ബിനെ ഓർമ്മിപ്പിക്കലല്ലയോ. ഹസാനെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അതുകൊണ്ട് ഹസാനെ അബ്ദുല്ലാ അതേപോലെ കഅബയെ നിങ്ങളെ കുറിച്ചല്ല അല്ലാഹു പറഞ്ഞത്. വദകറുല്ലാഹ കതീറ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തവർ ഒഴികെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. ആ പാട്ട് നല്ലതാണ് ഹസാനെ. അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ശത്രുക്കൾ പദ്യം ചൊല്ലിയിട്ട് ഇസ്ലാമിനെയും റസൂലിനെയും ആക്ഷേപിക്കുമ്പോൾ തിരിച്ചവർക്ക് നന്മ കൊണ്ട് മറുപടി കൊടുക്കുന്ന ഹസാനെ നിങ്ങളുടെ പദ്യത്തെ കുറിച്ചല്ല അള്ളാഹു ആ പറഞ്ഞതെന്ന് അള്ളാഹുവിന്റെ ഹദീസ് വരെ സമാധാനിപ്പിക്കുകയായി. അപ്പോഴാ ഹസാൻ അള്ളാഹു അന്നെ കരച്ചിൽ നിർത്തിയത്. അപ്പോഴാ അബ്ദുള്ള കണ്ണുനീർ തുടച്ചത്. അപ്പോഴാണ് മഹാനായ കഅബ റളിയല്ലാഹു അൻഹു പിന്നെ ആശ്വാസമായത്. എന്തേ അവരുടെ പദ്യങ്ങളെല്ലാം ഇസ്ലാമിന് ഗുണകരമായിരുന്നോ? അള്ളാഹുവിന്റെ ഹബീബിന് വാഴ്ത്തുന്ന പദ്യമായിരുന്നോ? റസൂലുള്ളാഹിനെ ശത്രുക്കൾ ആക്ഷേപിക്കുമ്പോൾ അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിരുന്ന ആളാ ഹസാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, സാധുവായൊരു കുട്ടി അറിവില്ലാതെ പാടിപ്പാ
പറയാൻ അതിന് മറുപടി കൊടുക്കേണ്ടത് അതേ നാണയത്തിലെ തിന്മ കൊണ്ടല്ല, അതേ നാണയത്തിലെ തിന്മ കൊണ്ടല്ല, അതേ നാണയത്തിലെ തിന്മ കൊണ്ടല്ല. മാഹിയിലെ പെൺപിള്ളർ അറിയാതെ പാടിപ്പോയാൽ, വിവരമില്ലാതെ പാടിപ്പോയാൽ പാവം മക്കൾക്ക് അതേ നാണയത്തിലല്ല തിരിച്ചു മറുപടി കൊടുക്കേണ്ടത്. മലപ്പുറത്തുകാർ മറുപടി കൊടുക്കേണ്ടത്, കോഴിക്കോട്ടുകാർ മറുപടി കൊടുക്കേണ്ടത്, തിരുവനന്തപുരത്തുകാർ മറുപടി കൊടുക്കേണ്ടത്, ഈ ഉമ്മത്തിന്റെ ആളുകൾ മറുപടി കൊടുക്കേണ്ടത്, അതേ തെങ്ങന്ന കൊണ്ട് തിരിച്ചു മറുപടി കൊടുക്കേണ്ടത്. ഹസാനത പഠിപ്പിച്ചത് റസൂലുള്ള പ്രശംസിച്ച ഹസാൻ. എന്തേ ഹസാനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ള ഹസാനോട് പറഞ്ഞു, അവർ പറഞ്ഞതിന് മറുപടി കൊടുക്കൂ ഹസാൻ. റസൂലുള്ളാനെ അതിനിശിതമായി വിമർശിച്ചിരിക്കുകയാണ് ശത്രുക്കൾ. ഞാൻ ആ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പൊന്നിനെ ആക്ഷേപിച്ച ഒരു പദ്യം ഒരക്ഷരം പോലും അതിലൂടെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രൂക്ഷമായി വിമർശിച്ചപ്പോൾ പറഞ്ഞു അജിബനുമയ ഹസാൻ, ഹസാനെ അവർക്ക് മറുപടി കൊടുക്കണേ. ഉടനെ അതാ മദീന പള്ളിയിലുള്ള ഹബീബ് ഹസാൻ റളിയല്ലാഹു അൻഹു ഇട്ടുകൊടുത്ത കസേര ഹസാൻ റളിയല്ലാഹു അൻഹു കയറിയിരുന്നല്ലോ. കയറിയിരുന്നിട്ട് അങ്ങ് പാടാൻ തുടങ്ങിയില്ലേ? مؤديني أشهد وشق له من اسمه من جينه فضل العرش محمود فهذا أحمد فضل دكة شلال كاري كتا بري حسان مشرقا حسان مشرقا يبوين بري آجاد باتا شرم ജാതിപ്പാട്ട് പുണ്ണടിപ്പിന്റെ പുകയത്തിയിട്ട് റസൂലുള്ളാനെ പുകയത്തിയിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് അഞ്ചു നേരവും പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്നതെങ്ങനെ കുറിച്ചാണ്? അത് വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പോലെയുള്ള അമ്പകൾ തൊടുത്തുവിട്ടു. മാത്രമല്ല നബിയും എന്തൊരു വർത്തമാനം! നന്മക്ക് തിന്മക്ക് തിന്മ കൊണ്ടല്ലടാ മറുപടി കൊടുക്കേണ്ടത്, തിന്മക്ക് നന്മ കൊണ്ടാണ്, തിന്മക്ക് നന്മ കൊണ്ടാണ്, തിന്മക്ക് നന്മ കൊണ്ടാണ്, തിന്മക്ക് നന്മ കൊണ്ടാണ്. തിരിച്ചെന്ന് മറുപടി കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ ഹസാനെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ലാഹു പടച്ചുറപ്പേ എന്റെ ഹസാനെ നീ ജിബ്രീൽ അലൈഹി സലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ദുആ ചെയ്തു. ദുആർക്ക് നല്ല നല്ല പാട്ട് പാടിയ ആളുകൾക്ക്, ഇവരുടെ അനന്തരക്കാരായിരുന്നു ഒരു കാലം വരെ നമ്മുടെ തലമുറ അല്ലെ, ഇവരുടെ അനന്തരക്കാരായിരുന്നു. എന്താ പാടാ ഈ ജാതി കോമാളിത്തരം പാട്ടൊന്നും പാടൂല. അവരെ പാടിയിരുന്നത് എന്തായിരുന്നു? അവരെ പാടിയിരുന്നത് എന്താ? മാണിക്യാമലരായ ബീബി മഹദിയാം ഖാദീജ ബീബി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും ദീനാരി വിലസിടും നാരി. എടുക്കണതും വെക്കണമെന്നും ശരിയാവൂല, കാരണം പാടി ശീലമില്ല. മാണിക്യാമലരായ ബീബി മഹദിയാം ഖാദീജ ബീബി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മംഗളത്തിന് പാടുന്നു, നീ പാടിക്കോ, ഈ ജാതി പാട്ട് പാടിക്കോ, ഒരു തകരാറില്ല. അല്ലാഹുമ്മ വാഴ്ത്തി പാടിയപ്പോഴാ പുണ്യനബി പറഞ്ഞത് ഇസ്ലാമിന് ഹസാന്റെ ശബ്ദം ഗുണമായ റസൂലുള്ള പറഞ്ഞു, റബ്ബേ ജിബ്രീലിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ. അല്ലാ നീ പാടുന്നത് അതല്ലല്ലോ, നീ പാടുന്നത് യജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിലെന്താണ്? നീ പാടുന്നത് ഈ തമ്മാടിത്തര. നീ പദാർത്ഥത്തിന്റെ ചുവട്ടില നല്ലത് പാടിയാലോ. നീ ഹസാൻ റളിയല്ലാഹു അൻഹുവിന്റെ പതാകയുടെ ചുവട്ടില.
എവിടൊക്കെ എത്തി എന്ന് പറയുന്നത്? മലപ്പുറത്ത് വേദവരി പറയും, ദാറുള്ളതയിലെ വേദവരയാൻ പോയി നോക്കുന്ന സമയത്ത് ഞാൻ ഈ നോമ്പായിട്ട് മലപ്പുറത്ത് പോല് കുറവാണ്, പിന്നെ ബന്ധപ്പാട് തന്നെ മട്ടന്നൂരും മരണവും കുറെ മരണമൊക്കെ ആയിട്ട് മട്ടന്നൂർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റോഡിന്റെ സൈഡിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പോണ സമയത്ത് ചില ഫ്ലക്സ് ബോർഡൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് മലപ്പുറം എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടും പോവാൻ നല്ലത് അതാണല്ലോ. നിങ്ങളെടേ കൂടെ അല്ലേ ഞാൻ ഈ ഞാൻ വണ്ടി കയറി പോകേണ്ടത്? നിങ്ങളല്ല കേട്ടോ, നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ലവർ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ജില്ലയും നല്ല ജില്ലയാണ്. അള്ളാഹു നന്മ പെയ്ത് അള്ളാഹു നന്മ പെയ്യിപ്പിച്ച് ഈ ജില്ല അള്ളാഹു നന്മയുടെ വാഹകനാക്കി പെരുമാറാകട്ടെ. ഒരു നാട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ അതിന്റെ ഒരു ഫ്ലെക്സിമൽ എഴുതി വെച്ചാണ്, അഹങ്കാരികളുടെ നാട്ടിലേക്ക് സ്വാഗതം. ഫുട്ബോൾ നിനക്കെന്ത് സമ്മാനിച്ചു എന്ന് ഈ ഒരൊറ്റ തലക്കെട്ട് നിനക്ക് പറഞ്ഞു തരുന്നു. അഹങ്കാരികളുടെ നാട്ടിലേക്ക് സ്വാഗതം. നീ അഹങ്കാരിയായോ, അള്ളാഹ്ക്ക് തരിമ്പ് പോലും നിന്നെ ഇഷ്ടപ്പെടില്ല. അത് എന്തിന്റെ വിഷയത്തിലാണെങ്കിലും, എന്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇതാണോ നിനക്കത് സമ്മാനിച്ചതെങ്കിൽ അതിൽ എന്ത് നന്മയും? വേറെ സ്ഥലത്ത് പോയിട്ടുന്ന സമയത്ത് എന്താ നിങ്ങൾ നമ്മളെ ചക്കന്മാരെ ശൈലി മുഴുവൻ ഇങ്ങനെ ആയി പോയി പിന്നെ എന്റെ പോയി വെക്കുന്ന സമയത്ത് ഉണ്ട് ഒരു സ്ഥലത്ത് എഴുതി അർജന്റീനൻ ചക്കന്മാരെ കണ്ടുക്കോ. മലപ്പുറത്തെ ഭാഷ നമ്മളാ കൂട്ടത്തില്ല. അർജന്റീനൻ ചെക്കന്മാരെ കണ്ടുക്കോ. മെസ്സെന്ന കളിക്കാരനെ കണ്ടുക്കോ. മെസ്സെന്ന കളിക്കാരനെ കണ്ടുക്കോ. മറഡോണ എന്ന കോച്ചിനെ കണ്ടുക്കോ. കണ്ടിക്കില്ലേ? വാ അർജന്റീനക്ക് വാ. ആരാ ടിക്കറ്റ് തരാ? അർജന്റീനക്ക് വാ. ആരാ ടിക്കറ്റ് തരാ? വാജ്പേയിക്ക് അവിടെ നിന്ന് അയച്ചു കൊടുക്കും. മുപ്പത് ഗസ്റ്റ് അല്ല, വാജ്പേയി മറ്റേ ചെന്നൈ ചെലപ്പോ അയാൾക്ക് പോലെ അയച്ചു കൊടുക്കും. നിനക്കാര് വരും? നിങ്ങൾ തരോ? സമൂഹത്തിന്റെ ശൈലി, സമൂഹത്തിന്റെ മനസ്സ് ഏതിലേക്ക് കൊണ്ടുപോയി എന്ന് വളരെ നിഷ്പക്ഷമായി നമ്മൾ മുഴുവൻ ഇതന്നെ. എവിടെ പോയാലും എവിടെ പോയാലും ഇത് തന്നെ. പഴയകാലം പാരമ്പര്യം നമ്മൾ വലിച്ചു വലിച്ചു അറബിക്കടലിലേക്കെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കെന്ന് പറഞ്ഞാൽ പോരാ, ചെങ്കടലിലേക്കെന്ന് പറഞ്ഞാൽ പോരാ. പൈതൃകത്തെ, ആ പൈതൃകത്തിന്റെ നന്മയെ കഴുത്തിൽ നിന്ന് നിന്നെ മാല നമ്മൾ പൊട്ടിച്ചെറിഞ്ഞു. ഞാൻ ചെറുപ്പത്തിൽ കേട്ടൊരു പാട്ടുണ്ട്, ഇപ്പോഴും മറന്നുപോയിട്ടില്ലെന്ന് മനസ്സിലായി. നമ്മളെ കുട്ടികളോട് നല്ല പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കാം. ആ ലജ്ജാവതി ഇറങ്ങിയ ഉടനെ ഒരു നിശ്ചയത്തിന് പോയി ഞാൻ തിരിച്ചു വരാം. മറ്റൊന്നൂർക്കാരനല്ലത് ഇയാൾ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. വരുന്ന വഴിക്ക് പരിചയമുള്ള കൈ വണ്ടിക്ക് കൈയെത്തി. ഞാൻ ആരും വണ്ടിയിലും കയറൂലേ, ആരും വിളിക്കാനും കൂട്ടാക്കൂലേ. വണ്ടിക്ക് കൈയാട്ടി വണ്ടി ആ കുട്ടിന്റെ അയാളുടെ കൂടെ ചെറിയ കുട്ടിയുണ്ട്, വേറെ നാട്ടിൽ തന്നെ, വേറെ അങ്ങോട്ടോ മൂപ്പര് പോവാണ്. മട്ടന്നൂർ ഞാൻ ഇറങ്ങിക്കോട്ടെ, ഷോ കയറിക്കോളും. അപ്പൊ ഇയാളുടെ കയ്യിലുള്ള ഒരു ചെറിയ കുട്ടി, എനിക്ക് ചെറിയ മക്കളെ കണ്ട വല്ലാത്ത ഇഷ്ടം. ഞാൻ ആ കുട്ടിയെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് മോളോട് പറഞ്ഞു, മോളൊരു പാട്ട് പാടുമോ എന്ന് വെച്ചു. അപ്പൊ ഈ കുട്ടി പാടാം. അന്ന് ലജ്ജാവതി ഭയങ്കര ഹിറ്റാണ്. ലജ്ജാവതിയെ നിന്റെ കള്ള, മൂന്നര വയസ്സുള്ള കുട്ടിയെ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ എന്താ എന്താന്ന് എനിക്കറിയില്ല. കുരുന്ന് ഹൃദയത്തിന്റെ കുരുന്നു മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് നീ എന്ത് ഇഞ്ചക്ട് ചെയ്തു? പഴയ കാലത്തോ ഞാൻ കേട്ടൊരു പാട്ടിപ്പോഴും മറന്നു പോയിട്ടില്ല. കഫുമല കണ്ട പൂങ്കാറ്റെ കാണിക്കാനി കൊണ്ടുവന്നാത്തെ കാരക്ക കഴിക്കുന്ന നാട്ടിന്റെ മധുഹോറും പറഞ്ഞാട്ടെ. ഒരു നല്ല നല്ല രസം. ഇബ്രാഹിം നബി ഒരു ദിനം രാവിയിൽ ഉറങ്ങുമ്പോൾ അന്ന് ഇബ്രാഹിം നബി അള്ള പരിചയപ്പെടുത്തി. ഇബ്രാഹിം നബി എന്നെ സമൂഹത്തിന് പരിചയപ്പെടുത്തണേ. അല്ലാഹു സൂറത്ത് ഇബ്രാഹിം പരിചയപ്പെടുത്തിയിട്ട് വലിയ ത്യാഗത്തിന്റെ സംഭവമാണ്. ഹജ്ജൊക്കെ അതിനാണല്ല ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്ന വാക്ക്. ഇബ്രാഹിം നബി ഒരു ദിനം രാവിയിൽ ഉറങ്ങുമ്പോൾ അറിയണ്ടേ സ്വപ്നം കണ്ട പോമാനിന്റെ ഇമ്പപ്പൂ മകനെ ഞാൻ വഹീന ബലി ചെയ്യാം. ഇബ്രാഹിം വേഗം മടിയാതെ അതിന്റെ കൽപ്പന കേട്ട് ഇബ്രാഹിം നെട്ടി ഉണരുന്ന മറന്നുപോയി. അതിപ്പോഴും മറന്നിട്ടില്ല, പിന്നിട്ട് നോക്കി പിടിച്ചിട്ടില്ല. നല്ലത് പാടിയ ഉണ്ടാവും. നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല, ഏവിയെ മറക്കാൻ കഴിയില്ല. റസൂലുള്ളാന്റെ കാലത്ത് അല്ലാത്തത് കൊണ്ടാ ഏവി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബി പറഞ്ഞ കൂട്ടത്തിൽ ഏവി ഉണ്ടാവും. ആ മനുഷ്യൻ മോശപ്പെട്ട രണ്ടു മൂന്ന് പാട്ട് പാടിപ്പോയി.
മോശപ്പെട്ട രണ്ട് മൂന്ന് പാട്ടുപാടി തൗബ ചെയ്തു ഖേദിച്ചു. മലപ്പുറത്ത് തിരുവരങ്ങാടി ഇറങ്ങി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആദ്യകാലത്ത് മൂന്ന് മോശപ്പെട്ട പാട്ടുപാടി ഖേദിച്ചു, തൗബ ചെയ്തു, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവേ നീ പാടുന്ന പാട്ട് മുഴുവൻ നിനക്ക് വേണ്ടി മാത്രം റബ്ബേ. തൗബ ചെയ്തിട്ടും മരിക്കുന്നവരെ പിന്നെ അല്ലാഹുവിന്റെ ദീനിന് ശക്തി പകരുന്ന പാട്ടായിരുന്നു എ ബിയുടെ പാട്ടെന്ന് അദ്ദേഹത്തിന്റെ പാട്ട് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പരം വിധി ചുമ്മാവിട്ടോ ചെങ്കിൽ നടക്കുന്ന സുജാക്ക് നമുക്കുണ്ട് നാട്ടിലേ കഥയെന്തെന്ന് അറിയുമുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ വീട്ടിലെത്താ വിട്ടുപിരിഞ്ഞ് എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ പാടിയാല് പാട്ടാവൂല, പിന്നെ വായിക്കേണ്ടി വരും. നല്ല പോലെ പാടാൻ കഴിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. രാത്രി ഇന്ന് രാത്രി ഒന്ന് പോയി ആ പാട്ടൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെറുപ്പക്കാരെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യും. നിങ്ങളോടല്ലേ ഈ സത്സരിക്കുന്നോളുണ്ട്. അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യും, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്ന. എന്നിട്ട് നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പാട്ടൊരു തവണ ഒന്ന് തുറന്നു വെച്ചിട്ട് എന്താണ് ആ പറയുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ആലോചിച്ചിട്ടൊന്ന് കിടക്ക. വീട്ടിലുമെത്താ വിട്ടുപിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ് ചേരി ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്യാണ്. പിന്നെ അർദ്ധരാത്രിയിൽ നിന്റെ മൊബൈൽ അനാവശ്യമായി ചലിക്കില്ല. ഞാൻ ഓർക്കുന്നു കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തെ അധ്യാപകൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ ഇവിടുന്ന് വേദിയിൽ കയറിയതിന് ശേഷം ഫോണുമായി ഞാൻ പുറത്തേക്ക് പോയി. ഈ കണ്ണൂർ ജില്ലയിലെ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ്. എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിന് അപേക്ഷിക്കുവാനായി കുട്ടികളിലൊരു ഒരു നാട്ടിലെ ആ നാട്ടിലെ കഫേയിലേക്ക് വന്നു. 180 ആളുകളുടെ അപേക്ഷയുണ്ട്. ഇത് നെറ്റ്വർക്ക് ബിസി ആയതുകൊണ്ട് അടിച്ചിട്ട് കയറുന്നില്ല. ഇയാൾ പറഞ്ഞു ഞാൻ രാത്രി സ്പീഡ് കൂടുതലായിരിക്കും, മാത്രമല്ല തിരക്കും കുറവായിരിക്കും, അതുകൊണ്ട് ഞാൻ രാത്രി ചെയ്തുകൊള്ളാം. അത്യാവശ്യം വല്ല ഇൻഫോർമേഷനും നിങ്ങളിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഈ 180 ആളുകളുടെയും നമ്പർ വാങ്ങിവെച്ചു. ഇയാൾ പറയാൻ 180 ആളുകളിൽ അവരുടെ രേഖയിൽ ചില സംശയങ്ങൾ തീർക്കാൻ 40 ആളുകളെ വിളിക്കേണ്ടി വന്നു. 40 ആളുകളെ വിളിച്ചതിൽ 30 പേരെ വിളിച്ചതിൽ 30 പേരും മുസ്ലിങ്ങളായിരുന്നു. 30 പേരും മുസ്ലിങ്ങളായിരുന്നു. ആ 30 പേരിൽ 20 പേരെയും രാത്രി 2 മണിക്ക് വിളിച്ചു നോക്കുമ്പോൾ, 2:30 വിളിക്കുമ്പോൾ, 3 മണിക്ക് വിളിക്കുമ്പോൾ ഉപ്പാനി ചിന്തിക്കണം, ഉപ്പാനി ആലോചിക്കണം. ഇയാൾ പറയണം 3 മണിക്ക് ഞാൻ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ ബിസിയാൻ, ആ പെൺകുട്ടിയുടെ ഫോൺ ബിസിയാൻ, ആ ആൺകുട്ടിയുടെ ഫോൺ ബിസിയാൻ. 16 വയസ്സുള്ള നിന്റെ പെൺകുട്ടിയുടെ ഫോൺ രാത്രി 3 മണിക്ക് ബിസിയാവാൻ നീ അവരെ നിക്കാഹ് ചെയ്തു കൊടുത്ത മാരൻ വിളിക്കുന്നത് കൊണ്ടാണോ? പിതാവേ ഹൃദയം തുറന്ന് ചിന്തിക്കണം, പിതാവേ ഹൃദയം തുറന്ന് ചിന്തിക്കണം. രാത്രി 2:30 നിന്റെ ആൺകുട്ടിയുടെ ഫോൺ ബിസിയാവാൻ എന്റെ കാരണം എന്റെ നെഞ്ചത്ത് കൈവച്ചാലോചിക്കേണ്ടതാ. നമ്മുടെ സംസ്കാരം നമ്മെ എവിടെയാ കൊണ്ടുപോയി എത്തിച്ചത്? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ റബ്ബേ, തൗബ ചെയ്ത് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ. അല്ലാ ഞാൻ പറയുന്നത് പണ്ടൊക്കെ ആ പാരമ്പര്യം നിലനിർത്തി പോന്നിരുന്നു, പക്ഷേ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിരിച്ചു പോയിരിക്കുകയാണ്. എന്തിനു നേരമായോ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ നെറ്റുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മാപ്പിള സോങ് ഒന്ന് അടിച്ചാൽ ഇല്ല ആരെ കയ്യിലല്ലേ മാപ്പിള സോങ്? എന്നോടൊരാൾ വിളിച്ചു പറഞ്ഞ, ഞാൻ അടിച്ചു നോക്കിയിട്ടില്ലേ, മാപ്പിള സോങ് എന്ന് അടിച്ച ആദ്യം വരുന്ന പാട്ട് നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ടുള്ള പാട്ടാണത്രേ മാപ്പിള സോങ്. ഇതാണോ നമ്മുടെ മാപ്പിള സംസ്കാരം? ഉദ്ഘാടകൻ ആദ്യമായി പറഞ്ഞ ഒരു നിരീശ്വരവാദിയുടെ വാക്കുകൾ ഞാൻ അടിവരയിടുകയാണ്. ലോകത്ത് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു മതമുണ്ടായിരുന്നു, അത് വിശുദ്ധമായ ഇസ്ലാമാണ്. പറഞ്ഞത് മതം ഉണ്ടായിരുന്നു, അത് വിശുദ്ധ ഇസ്ലാമാണ്. ഇപ്പൊ ഇസ്ലാമില്ല. ചെന്ന് കിടക്കണ്ടേ ആരടി മണ്ണിന്റെ ചുവട്ടിലേക്ക്. എന്തൊക്കെയാ ഇതിലൂടെ കടന്നു വരാനുള്ള നാശം? ചുരുക്കി ഞാൻ പറഞ്ഞോട്ടെ, വളരെ ചുരുക്കി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. എന്തൊക്കെ നാശം വരാനുള്ളത് നല്ലോ ശ്രദ്ധിക്കണേ. ഈ ഒരൊറ്റ ആയത്തിന്മേലാണ് നമ്മുടെ ചർച്ച. എന്താ ഞാൻ പറയുന്നത്? ഈ ആയത്തിന്റെ ബാക്കി ഭാഗം പലഹും അതാബും അലീം പലഹും അതാബും മുഹീൻ
വളരെ നിന്ദ്യമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയാണ്. ഭയങ്കര വർത്താനം പഠിച്ചോനെ, മട്ടന്നൂരിൽ നേരം വഴുകും എന്ന് എനിക്കറിയാം, എന്നാലും എന്റെ മട്ടന്നൂർക്കാരനോട് സഹിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഈ ആശയം കൈമാറിപ്പോവാൻ കൈമാറിപ്പോവാൻ പലഹും മതാവും മുഹി വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. എവിടെ എവിടെ? നരകത്തിൽ മാത്രോ അല്ല, ഭൂമിയിൽ നിന്ന് തുടങ്ങുന്നുണ്ട്, നിന്റെ സുശരീരത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ കേൾക്കണേ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, നമ്മൾ അനുവദിക്കുന്ന പലതിന്റെയും കാരണം എന്തെന്ന് ഇനി ഞാൻ പറയുന്ന ഹദീസിൽ നിന്ന് കിട്ടും. ഇനി ഞാൻ പറയുന്ന ഹദീസിൽ നിന്ന് കിട്ടും. ഞാൻ സൗകര്യപൂർവ്വം ചേരും, ഒന്ന് സ്പീഡാക്കും, ഒന്ന് സ്പീഡാക്കും, അല്ലെങ്കിൽ എന്താവൂല, ഒന്ന് സ്പീഡാക്കും ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ശൈലിക്ക് ഇനി പ്രാധാന്യം കൊടുക്കരുതേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പറഞ്ഞു തീരൂല, ഒന്ന് എന്റെ കൂടെ ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവില്ലേ? ഇത് പറഞ്ഞു കേട്ടു പോയവരാ. നിങ്ങളും ഈ ചുമതല മറ്റുള്ളവർക്ക് കൈമാറണം, അത് നിങ്ങളുടെ ചുമതലയാണ്. മൂന്ന് സ്വലാത്ത് ചൊല്ലു, ഉച്ചത്തിൽ ചൊല്ലു. അല്ലാഹു നമ്മുടെ കൽബിൽ നിന്നെല്ലാ തിന്മയും എടുത്തു മാറ്റി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹിവസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹിവസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇനി ഇവിടെ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അലഹും അദാബും മുഹീൻ. നല്ലോ ശ്രദ്ധിക്കണേ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ലോ ശ്രദ്ധിക്കണേ, നല്ലോ ശ്രദ്ധിക്കണേ. എന്താ ഇപ്പൊ മറ്റേതെന്താ ഇത് കൊണ്ടുപോയിട്ട് വേറൊന്ന് നടത്താനുള്ള പരിപാടിയിലാണല്ലോ. എന്തേനും പശ്ചിമഘട്ടം അല്ലേ? എന്തേനും കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിൽ വരുത്താൻ പോവുകയാണ്. കസ്തൂരി രംഗൻ അല്ല വേണ്ടത്, പിന്നെ ഗാഡ് കില്ലാണ് വേണ്ടത് എന്ന് മറ്റൊരു ഭാഗത്തെ മുറിവിളി. സഹോദര, പശ്ചിമഘട്ടം വേണമെങ്കിലും ഗാഡ് കില്ല് വേണമെങ്കിലും കസ്തൂരി രംഗം വേണമെങ്കിലും നമ്മള് വേണ്ടേ? നമ്മള് വേണ്ടേ? സിംഹവും പുലിയൊക്കെ നീ ഒന്നും ചെയ്തില്ല, ഓല് ജീവിക്കും, അള്ളവരെ സംരക്ഷിക്കും. നിന്നെ അല്ല സംരക്ഷിക്കണോ? അള്ളാന്റെ സംരക്ഷണം കിട്ടുന്ന പണി നീ ചെയ്യണം. അള്ളാഹുവിന്റെ സംരക്ഷണം വലിഞ്ഞു പോയാൽ സംഭവിക്കുന്ന അപകടങ്ങൾ എന്താ? എപ്പോഴാണത് സംഭവിക്കുന്നത്? മട്ടന്നൂര് കേൾക്കുന്ന വഴികേക്കും പൈസാനോടൊന്ന് വിളിച്ച് തുടങ്ങാൻ പറയണം, തുടങ്ങാൻ കഴിയുക. കാരണം ഇനി പറയാനുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ തന്നെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് വിഷയം അവിടെ മുറിഞ്ഞു കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗം അവിടെ ബാക്കി കിടക്കുകയാണ്. ഇന്നലത്തെ വിഷയത്തിൽ ഭാഗം രണ്ട് എന്ന നിലക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കും. ഒന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ സാധാരണ നമ്മൾ ഈ പരിപാടികളൊന്നും ഇതിന് ആവശ്യമായ സാമ്പത്തികമൊക്കെ സ്വരൂപിക്കൽ അവസാന ദിവസം ഒക്കെ കൂടി ബേജാറും ഓലാക്കിന്റെ ഔലും കഞ്ഞിയിട്ടാണ് ഈച്ചു പോയി. ഇതൊക്കെ ഇന്ന് വെട്ടിക്കണ്ടു ഒക്കെ കൂടി ബേജാറായിട്ട് അവസാനം തിക്കും കുത്തും തിരക്കുമായിട്ടാ പോകും. ഈ പ്രാവശ്യം നമ്മളൊന്നും ഉദ്ദേശിക്കുന്നു. ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാം, അഞ്ചാറ് വർഷമായി നിങ്ങൾക്ക് പരിചയമുള്ള സംഗതിയാണ്. ഇതിലൂടെ നമ്മൾ ഒരുപാട് നന്മ, ഏറ്റവും പ്രധാനപ്പെട്ട നന്മ, കൽബിന് വെളിച്ചമെത്തിക്കാൻ ശ്രദ്ധിക്കും. കഴിയുമോ എന്ന ശ്രമമാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യണേ റബ്ബേ. നിങ്ങളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്, നിങ്ങളോട് എപ്പോഴും പറയാനുള്ള സാധുവായിരിക്കും മുഴുവൻ. നിങ്ങൾ ദുആ ചെയ്യാം. ദുനിയാവിൽ വേറെ മോഹമൊന്നുമില്ല, ഒരൊറ്റ മോഹം, അള്ളാഹുവിന്റെ വെളിച്ചം അണഞ്ഞു പോകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കത്തിക്കാൻ കഴിയോ എന്ന ശ്രമം മാത്രം, വേറെ ഒന്നും കയ്യിലില്ല. കയ്യിലുള്ള ഇരുപ്പ് പരക്കുമ്പോൾ ഈ നെഞ്ചതിന് വേണ്ടി പൊട്ടിച്ചാൽ ഒരുപക്ഷെ അള്ളാഹു മാശറേ ഇങ്ങോട്ട് പോരടോ എന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും എന്ന പ്രതീക്ഷ മാത്രം. ഒന്നാമതായി അത് തന്നെ ലക്ഷ്യം. സാധുവായ ഞാനല്ല ആരായാലും ഇവിടെ നടക്കുകയും അത് തന്നെയാണ്. ഇതാണ് ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ ലക്ഷ്യം. പക്ഷേ നമ്മളിങ്ങനെ സംഗമിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. എന്താ ചിന്തിക്കുന്നത്? ഈ സംഗമത്തോടുകൂടെ നമുക്ക് പാവങ്ങളായ രോഗികൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ ഇന്നലെ ഇന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, കണ്ണൂർ എസ് കെ എസ് എഫ് ആചാരന്റെ കീഴിൽ ഡയാലിസിന് സംവിധാനം ഉണ്ടല്ലേ, എന്നാ ഒരു പാവപ്പെട്ട രോഗി, ഒന്നുമില്ലാത്ത രോഗിയുണ്ട്, എനിക്ക് ഉസ്താദ് ഒന്ന് റെക്കമെന്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല റെക്കമെന്റ് ചെയ്യാനുള്ള സാധു മനസ്സിലാക്കി, ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കമെന്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാനതിന്റെ ഒന്നുമല്ല. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എല്ലാം നെഞ്ചും ശരീരവും മനസ്സുമൊക്കെ കൊടുത്ത ചെറുപ്പക്കാരുണ്ട്, എസ് എസ് എഫിന്റെ മക്കളുണ്ട്. ഓരോട് പോയിട്ട് നിങ്ങൾ ഓരോരോ അപേക്ഷ തരാൻ പറഞ്ഞാൽ മതി, അവർ മുഖേന നിങ്ങൾക്കത് സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് തിരിച്ചു.
രണ്ട് മിഷേനെ നമ്മൾ എടുത്തുള്ളൂന്നുള്ളത് പല നൂറുകണക്കിന് ആളുകൾ പിന്നിലിങ്ങനെ പിന്നിലിങ്ങനെ അവസരത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് നമ്മളവല്ലാതെ വിഷമിപ്പിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നൊത്തുപിടിച്ചാൽ ഒരു പത്തിൽ കുറയാത്ത മെഷീനോടുകൂടെ നമുക്ക് ഒന്നുകൂടെ വിപുലീകരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്കറിയാം മെഡിസിറ്റി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മെഡിസിറ്റി എന്ന നമ്മുടെ ലക്ഷ്യം അൽഹംദുലില്ലാഹ് സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്വന്തമായൊരു ബിൽഡിംഗ് അല്ലാതെ വാടകക്ക് ബിൽഡിംഗിലാണ് അത് നടക്കുന്നത്. കൊല്ലം കൊല്ലം നമ്മൾ ഭീമമായ സംഖ്യ വാടക കൊടുക്കണം. നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ, ഒന്ന് ചെറുങ്ങനെ കൈവച്ചാൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് വിപുലീകരിക്കാൻ കഴിയും. അതിന് പുറമെ മറ്റൊരു ആശ്വാസ പ്രവർത്തന മേഖലയിലേക്ക് നമുക്ക് കടക്കാനും കഴിയും. വികലാംഗർക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്, രോഗികൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായങ്ങളുണ്ട്. നമ്മളൊക്കെ 10,000, 20,000, 25,000, 50,000 ഒക്കെ പല ആളുകളും തന്നതുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. ഈ കൊല്ലം നമ്മളത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പല തുള്ളി ഉണ്ടെന്നില്ല പല തുള്ളി. മൂപ്പരോട് തന്നെ ചോദിക്കേണ്ടത് ആ സാധു എങ്ങനെയാണ്. ചിലപ്പോ ഞാൻ അടുത്ത തവണ കമ്പനിയോട് പറയും, ചിലപ്പോ എന്ത് ആ ജാ ചങ്ങന്റെ പ്രസംഗത്തിന് എന്നെ വിളിക്കല്ലേ എന്ന് പറയും. പല തുള്ളി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. പല തുള്ളി എല്ലാ ആളുകൾക്കും ഇവിടുന്ന് ഓരോ കവർ തരും. അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് നമുക്കൊരു 1.5 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. 1.5 കോടി ബേജാറാവൊന്നും ചെയ്യണ്ട. ബോധനം ബോധം കെട്ടുവീണോ ആരെങ്കിലും? അല്ലേ ബോധം കെട്ടുവീണോ? ബോധം കെട്ടുവിണ്ട. ഒരു 10,000-20,000 ആളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. 20,000 ആളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. അത് ഞാൻ ഈ ദാസിന്റെ വലിപ്പം വേറാറി അറിയിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഈ കണക്ക് കൂട്ടാൻ പറഞ്ഞതാണ്. ഞാനല്ലാത്ത ഒരാളായിരുന്നു നിങ്ങളിവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ 200,000 ആളുകൾ പങ്കെടുക്കുമായി. ഞാനല്ല ഒരാൾ. നിങ്ങളോട് എത്ര പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ബാഹുവേ റബ്ബേ ഞങ്ങളെ നന്മയിലും ഈ പങ്കാളികളാക്കി തരണേ. അല്ല 20,000 ആളുകളുടെ കയ്യിൽ നിന്ന് 1.5 കോടി പിരിക്കണമെങ്കിൽ 1.5 കോടി വേണ്ട, ഒരു കോടി 40 ലക്ഷം. 40 ഒരു വർക്കത്തുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓരോ ആളുകളും 1,500 തന്നുണ്ട്. ആയിരത്തി അഞ്ഞൂറ് മനസ്സ് വെച്ച. അങ്ങനെയെങ്കിൽ നാളെ കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിലില്ലാത്ത അത്ഭുതം ഇവിടെ സംഭവിക്കും. നിങ്ങളൊന്ന് മനസ്സുവെച്ച, കണ്ണൂർ ജില്ലയിലെ ചരിത്രത്തിലില്ലാത്ത അത്ഭുതം. എല്ലാത്തിനും തൗബയായിട്ട് ഇതുവരെ കേട്ടുപോയ പാട്ടിനും ഗാനമേള നടത്തിയിനൊക്കെ ഒരു 30,000 ഗാനമേള നടത്തിപ്പോയിരുന്നു പഠിച്ചോനെ. അതിൽ നിന്ന് തൗബയായി അതിന് പകരമുള്ള ഒരു 30,000 കൊടുക്കണമെന്നല്ല നിങ്ങളോട് പറഞ്ഞത്? 1,500. ഒരുപാട് മോശപ്പെട്ട പാട്ടുകൾ കേട്ടുപോയി പഠിച്ചോനെ, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. അതിന് പകരം 1,500. ഒരുപാട് തവണ ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തിട്ട് എന്തായിട്ടുണ്ട്? കേൾക്കൂ പാട്ടുകൾ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. കേട്ടുപോയിട്ടുണ്ട്. ഞാനൊരിക്കൽ ട്രെയിനിൽ പോണ സമയത്ത് 4 ചെറുപ്പക്കാർ എന്തോ ഒരു രസം നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ടേ ബസ്സില് എനിക്ക് തോന്നി ഓലൊക്കെ കിട്ടിയാൽ ആ പട്ടണൂരെ പള്ളിക്ക് വേണ്ടിയിട്ട് ഓലൊക്കെ ഒന്ന് അങ്ങോട്ടും കുറച്ച് പണിയെടുപ്പിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ എന്തവരെ പണി, ഒരുത്തണ്ട് എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് ഇങ്ങനെ. അപ്പൊ ഓനെന്തോ ടെൻഷൻ എന്തോ ആലോചിച്ചിരിക്കും. മൂന്നാമത്തെ രണ്ടാമത്തൊരാളുണ്ട്. രണ്ടാമത്തെ ആളെ പണി എന്താ? ഓനെ മൊബൈൽ എടുത്തിട്ട് എല്ലാവരും ആ കമ്പാർട്ട്മെന്റിലുള്ള മുഴുവൻ ആളുകളും പിടിക്കാം. എന്തിനാ പിടിക്കണം? അല്ലോ ആലോ മൂന്നാമതൊരുത്തനുണ്ട്. മൂന്നാമത്തോനോ നാലാമത്തോനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓലിങ്ങനെ ഗുസ്തിയൊക്കെ നടത്തണം. അഞ്ചാമതൊരുത്തൻ ഓനെന്താ ചെയ്യണേ? ഓൻ ഈ മൊബൈലിന്റെ മൂട്ടിൽ ഈ സാധനം കുത്തിയിട്ട് ഇയർഫോൺ കുത്തിയിട്ട് പാന്റിന്റെ പോക്കറ്റ് ഇട്ടിട്ട് എന്നിട്ടോ ജീവിതം കളയുകയാണ്. സമയം ആര് തിരിച്ചു തരും? സമയമാര് തിരിച്ചു തരും? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, 2014 ആറാം തീയതി 6ാം മാസം വൈകുന്നേരം 6 മണി ഏതെങ്കിലും കുട്ടിക്ക് തിരിച്ചുകൊണ്ടിരുന്നില്ല. ഇവിടെ മലേഷ്യയിൽ ഇവിടെ തന്നെ നിയന്ത്രിക്കണ ഫ്ലൈറ്റ് പൊങ്ങിപ്പോയിട്ട് ഏറെ നോക്കി കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു തരിമ്പ് വിവരം പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്ത് കഴിയില്ല. ചെറുപ്പക്കാരെ, സമയം കളയല്ലേ? സമയം കളയല്ലേ?
കേട്ടെ. പണ്ട് ഒരാളിനോട് പറഞ്ഞു, അയാൾ ഒരു വീട്ടിന്റെ മുറ്റത്തോട് പോകുന്ന സമയത്ത് ആ വീട്ടിന്റെ പണി നടക്കണ്ട, തേക്കാണ്, തേപ്പിന്റെ പണിയാണ് നടക്കുന്നത്. അപ്പൊ ഇയാൾ നോക്കുമ്പോ വികലാംഗനായ ബംഗാളിയെ തേക്കണം തോന്നി ഇയാൾക്ക്. ബംഗാളി ഞാൻ സൗകര്യത്തിൽ പറയാൻ മനസ്സിലാക്കിയാൽ മതി, കാരണം ബംഗാളിയെ കേൾപ്പ ഞാൻ പറഞ്ഞ തീരെ ഉണ്ടാവില്ല. വികലാംഗനാ തേക്കണോ എന്റെ ഒന്നുകൂടി നോക്കുന്ന സമയത്ത് തേക്കണോ എന്താ ഇവൻ ഈ തേക്കണത് പോലും പ്രത്യേക ആക്ഷനില്ല. അപ്പൊ എന്താ ഇയാൾ നോക്കുന്ന സമയത്ത് ഇവന്റെ ചെവിയിലുണ്ട് ഇയർഫോൺ. അപ്പൊ ഓനെ പാട്ടിങ്ങനെ കേട്ടിട്ട് പറയുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹു ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കേട്ടുപോയതിനൊക്കെ എല്ലാത്തിൽ നിന്നും തൗബയായി ഇരിക്കണം മുഴുവൻ ആളുകളും. നിങ്ങൾക്കൊക്കെ കവർ ചെയ്ത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. എങ്ങനെ കൊടുത്തു ഉദ്ഘാടനം അല്ല, അല്ല കവർ വാങ്ങിയിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യണം. കവർ കൊടുത്തു ഉദ്ഘാടനം ചെയ്യല്ല, സംഭാവന ചെയ്തിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. നിങ്ങളോട് നാളെ കൊണ്ടുവരണമെന്നേ പറയുന്നുള്ളൂ, ഞാൻ ഇന്നു തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് തന്നെ കൊടുത്തിട്ടേ ചെയ്തിട്ടേ പറയാവൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. നേരെ പോയ കവർ ചെയ്തിട്ടേ പറയാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ കവറേടെ ആൾക്കാരുടെ കവറില്ലേ, ഒരു കവർ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓൺലൈൻ എന്താ ചെയ്യേണ്ടത് അവർക്ക് പറയാം. ഓലി ഇവിടുത്തെ 1500 ആയിക്കൊള്ളുന്നില്ലേ, അവിടുത്തെ 1500 ആയത് നമ്മൾ സ്വീകരിക്കും. ഓൺലൈനിൽ അധികം ആൾക്കാരും ദുബൈ പാവങ്ങളുടെ ഞാൻ തമാശ പറഞ്ഞത്, ശരിക്കും നമ്മളെ വിളിക്കാൻ എന്താ കൊടുക്കേണ്ടത്? ഓലി മനസ്സിൽ എന്ത് ചെയ്യും? ഈ 1500 തന്നെ ആവണം നിർബന്ധമില്ല കേട്ടോ, എത്രയും ഇങ്ങൾക്ക് കൊടുക്കാം. ഒരു 6666 ഏറ്റവും ചുരുങ്ങിയത് 1500. 1500 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മത്തിയുടെ വില 100-160 ഒക്കെ മാത്രം. അപ്പൊ നമ്മൾ ഈ മാസം മാത്രം ചെലവഴിക്കണത്, പെരുന്നാളിന് ഡ്രസ്സൊക്കെ വാങ്ങേണ്ടത് ഒന്ന് ചുരുക്കി പിടിച്ചാൽ ഏതൊരാൾക്കും ഈ 1500 കൊടുക്കാം. ഉമ്മമാർക്കൊക്കെ വേണമെങ്കിൽ ഒരു മോതിരം ഒരു അലീക്കത്തൊക്കെ ഈ കവറിൽ നിങ്ങൾക്ക് കൊടുത്തേക്കാം. ഒരു മോതിരം സ്വീകരിക്കും, ഒരു 2 ഗ്രാമിന്റെ ഒരു മോതിരം. വെല്ലങ്ങനെ ഒന്നും കൊല്ലം ചോദിക്കുന്നില്ല, എല്ലാവരും ഒന്ന് ഒത്തു പിടിച്ചാൽ നമുക്ക് എന്നാ പിന്നെ ഇതോടെ തന്നെ എന്താവും ഈ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്യും. ഇതാ നിങ്ങളല്ലേ ഇതിന്റെ പ്രസിഡന്റ്, ആരാ ഇതിന്റെ ഇതിന്റെ ഇതാരാ ചെയർമാൻ ആരാ? നിങ്ങൾ ഇങ്ങോട്ട് തന്നിട്ട് ഉദ്ഘാടനം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ 1500 കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാരും ഓരോരുത്തരും ഒരു വീട്ടിൽ നിന്ന് 4 ആൾ വരുന്നുണ്ട്, 4 ആൾ അങ്ങനെയാവണം. എന്നാലേ നമുക്ക് ആർക്കും ഭാരമില്ലാതെ ഈ സംഖ്യ നമുക്ക് സ്വരൂപിക്കാൻ കഴിയും. നിങ്ങൾക്കൊക്കെ കവർ തരും, സന്തോഷത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോഴേക്ക് നമ്മൾ ആ വിഷയം പറഞ്ഞ് തീർക്കുകയും ചെയ്യുകയാണ് എല്ലാവരും. ഇനിയിപ്പോ ഒരാൾക്ക് സ്വന്തം കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ ഏറ്റവും പറഞ്ഞാൽ കേൾക്കണേ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും, ഓരോടൊക്കെ പറയാം. ചിലപ്പോ ഈ ഫ്ലക്സ് ബോർഡ് വെക്കാൻ 200-200 പിരിച്ചിട്ടുണ്ടാവും. ഏത് ഫ്ലക്സ്? കണ്ണൂർ ജില്ലയിലല്ലേ കേട്ടോ. 300-300-300 എല്ലാ ക്ലബ് മെമ്പർമാരും. നിങ്ങൾ 18 ആൾ എടുക്കണ്ടേ? 5 ആളെടുത്താൽ നമ്മൾ ഈ പറഞ്ഞ വിഷയം, 5 ആളല്ല 5 ആൾ എടുത്താൽ ഈ വിഷയം. അങ്ങനൊക്കെ നിങ്ങൾ സമാഹരിച്ചു എല്ലാ കവറിലും 1500 കുറയാത്ത, അതിന് മുകളിൽ എത്രയാവാം? 6666 ആവാം, 4444 ആവാം. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ വിശുദ്ധമായ റമദാൻ. അപ്പോൾ 6666 നല്ല നീയത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചു കൊടുക്കാം. 1500 കുറയാത്ത സംഖ്യ നിങ്ങളൊക്കെ അതിൽ നിക്ഷേപിച്ചു നാളെ തന്നെ കൊടുത്താൽ നല്ലതാണ്. നാളേക്ക് 1500 ആവില്ല, ഒരു കുഞ്ഞുമോനെ കാണാൻ ഒന്നെ കണ്ടില്ല, എന്നാ മറ്റന്നാൾ കൊടുത്താലും മതി. വെള്ളിയാഴ്ചക്ക് മുമ്പായി നിങ്ങളത് തന്നു തീർക്കണം. എന്നിട്ട് വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പ്രത്യേക ദുആ, നല്ല ദിവസമാണ് വെള്ളിയാഴ്ച, പ്രത്യേകം പ്രത്യേകമായി ദുആ ഇവിടെ വെച്ചുണ്ടാകും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമായ റബ്ബേ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നീ നൽകണേ റബ്ബേ. പല തുള്ളി വരുമല്ലോ, വളരെ ഒരാൾക്കും പ്രയാസമില്ലാതെ നോക്കി കാര്യം ചെയ്തു തീർക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇത് സമാഹരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ സന്തോഷ വാർത്ത നിങ്ങൾക്കുണ്ടാകും, അത് അന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് അപകടം? നമ്മൾ തിരിച്ചുപോകാം. മോശമായ ആശയങ്ങളുള്ള പദ്യങ്ങളോ ഗാനങ്ങളോ ഗായകരോ ഒക്കെയാണ് എങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്താ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് നബിയുനാ റസൂൽ എന്ന വിശുദ്ധ അലാബുൻ മുഹ്.
മുഹീം അദാബും മുഹീം നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ എന്തൊക്കെയാണ് നിന്ദ്യമായ ശിക്ഷ കേൾക്കണേ എന്തൊക്കെയാണ് നിന്ദ്യമായ ശിക്ഷ എവിടുന്ന് തുടങ്ങുന്നോ ശ്രദ്ധിക്കുക എന്റെ പ്രിയമുള്ളവരെ സ്വന്തം ശരീരത്തിൽ അതിന്റെ ആഘാതമുണ്ടാകാം ഓരോ ഹദീസ് മാത്രമേ ഞാൻ പറയൂ ഹദീസുകൾ നൂറുകണക്കിന് ഹദീസാണ് ഒരേ ഹദീസല്ല നൂറുകണക്കിന് ഹദീസ് എവിടെയാണ് ഇതിന്റെ ദുസ്വാധീനമുണ്ടാവുക ഇത്തരത്തിലുള്ള തമ്മാടിത്തരത്തിന്റെ പാട്ടുകളും ഗാനങ്ങളും സർവവ്യാപകമായാൽ സംഭവിക്കാൻ പോകുന്നതെന്താ എന്തേ കൊറോണക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് എന്ന് ഇതിൽ നിന്ന് മറുപടി കിട്ടും എന്റെ സഹോദര പന്നിപ്പനി എന്തേ പിടിച്ചു വെക്കാൻ കഴിയാത്തത് എന്ന് ഇതിൽ നിന്ന് മറുപടി കിട്ടും എന്റെ സഹോദരങ്ങളെ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു യകൂനു ഫീ ഉമ്മത്തി ഖസ്ഫുൻ മസ്ഖുൻ എന്റെ സമുദായത്തിൽ ഖസ്ഫുൻ മസ്ഖുൻ ഭൂമി പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാവും ശ്രദ്ധിക്കണേ എന്റെ സമുദായത്തിൽ ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങുന്ന കാലമുണ്ടാകും ശ്രദ്ധിക്കണം ഉണ്ടോ ഉണ്ട് സഹോദരങ്ങൾ ഒന്ന് പോയിട്ട് നെറ്റിലൊന്ന് പോയി അടിച്ചു നോക്കിയാൽ മതി ഈ കെ അസീസ് ഹാജി ഇൻഷാല്ലാ അച്ചിക്ക അച്ചിക്കാന്റെ വക 1500 അൽഹംദുലില്ലാഹ് ഖബൂൽ ചെയ്യട്ടെ 2000 അൽഹംദുലില്ലാഹ് ഇനി നമുക്ക് പദവിയിലെത്തിയില്ലെങ്കിൽ അച്ചിക്ക ഇനിയും ഉണ്ടാവും നമ്മളെ കൂടെ നിൽക്കും അല്ലാഹു മനുഷ്യന്റെ എല്ലാ പ്രയാസവും ദൂരീകരിച്ചു കൊടുക്കട്ടെ അല്ലാഹുവേ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണേ യകൂനു ഫീ ഉമ്മത്തി ഖസ്ഫുൻ മസ്ഖുൻ എന്റെ സമുദായത്തിൽ ഭൂമി പിടിച്ചു വിടുങ്ങലും അതേപോലെ ഖദ്ഫുൻ ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്നുള്ള ഏറും വമസ്ഖുൻ കോലം മറിക്കലുമൊക്കെ എന്റെ സമുദായത്തിൽ ഉണ്ടാകും ഖീല ഇത് റസൂലുള്ള പറഞ്ഞപ്പോ സ്വഹാബികൾ അത് കേട്ടവർ ചോദിച്ചു ഇനി യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ ഹബീബേ എപ്പോഴാ നബിയേ കമത ഹാലപ്പോൾ റസൂലുള്ള പറഞ്ഞു കേട്ടോളോ ഇതാ വഹറത്തിൽ മാജിദ് വാദ്യമേളങ്ങൾ വർദ്ധിച്ചാൽ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കോ വാദ്യമേളങ്ങൾ വർദ്ധിച്ചാൽ ഇതാ വഹറത്തിൽ മാജിദ് വർദ്ധിക്കാമെന്നല്ല പറഞ്ഞേ ലഹറാണ് ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം ലഹറ 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 എന്ന് തന്നെ അർത്ഥം എന്റെ വലതു കൈ എന്റെ വലത് കൈ ഇപ്പോൾ ലാഹിറല്ല നിങ്ങൾ കാണുന്നില്ല ഇതാ ലഹറത്തിൽ എന്റെ വലതു കൈ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതാ ഇതാ ലഹറത്തിൽ വാദ്യമേളങ്ങൾ പരസ്യമായി പ്രത്യക്ഷമായി ആളുകൾ ഉപയോഗിക്കുന്ന കാലമായാൽ ഹത്തീവ് വയലഞ്ഞൊരു കാര്യമൊന്നുമില്ല മൂപ്പര് മൂപ്പര് പണിയെടുത്താൽ മതി പള്ളി പള്ളിന്റെ ഉള്ളിയിൽ എന്നിട്ട് ഇതാ ലഹറത്തിൽ വാദ്യമേളങ്ങൾ പ്രത്യക്ഷമാകുന്ന കാലമായാൽ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ കാലമായാൽ ഈ പറഞ്ഞ പദം ലഹറ ഇതാ ലഹറത്തിൽ ഖൈനയാ ലഹറത്തിൽ മാജിദ് വൽ ഖൈനാത് ജനസമക്ഷം വന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾ തുള്ളിച്ചാടി ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ ആടിക്കുഴഞ്ഞ് ഖാനമാലപിക്കുന്ന കാലമായാൽ ആരാ ഹബീബായ നബീന റസൂലുള്ളാഹി വസഹല്ലത്തിൽ ഖമാർ എന്റെ സമുദായം മദ്യമോന്തി കുടിക്കുകയും ചെയ്യുന്ന കാലമായാൽ ആ കാലഘട്ടത്തിൽ എന്റെ സമുദായത്തെ ഭൂമിയിലെ പിടിച്ചു വിഴുങ്ങുന്ന അതേപോലെ കോലം അരിക്കപ്പെടുന്ന ആകാശത്തു നിന്നാറില്ലാത്ത എന്റെ സമുദായത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലണം ഉറക്കേ ഉറക്കേ ചെല്ലണം നോക്കൂ നിങ്ങൾ ഒരുപാട് ഹദീസുകൾ ഞാനതൊന്നും വായിക്കുന്നില്ല അന്നബി ഹുറൈറ അന്നബി ഹുറൈറ എന്തിനാ നിസ്കരിക്കും അഞ്ചു നേരം കൃത്യ ഔവല് ജമാഅത്തിനാണ് ഗാനമേള നടത്തണത്തും ഉണ്ടാവും ഔവല് ജമാഅത്തിന് ഫസ്റ്റ് സഫറിൽ അല്ലേ കേൾക്കണം നിങ്ങൾ കേൾക്കണം ഹബീബ് അല്ലാന്റെ ഹബീബ് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന എന്റെ സമുദായത്തിൽപ്പെട്ട വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ കോലം മറിക്കപ്പെടും ഖിറദതൻ വഖനാസീർ
ആരാ പറയുന്നത്? ഹബീബ് കളവ് പറയാറില്ലെന്ന. ഹബീബായ റസൂലുള്ളാന്റെ കൊടിയ ശത്രുവായിരുന്ന സമയം അബൂ സുഫിയാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്, മുഹമ്മദ് കളവ് പറയാറില്ലെന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാന്റെ കൊടിയ ശത്രുവായിരുന്ന സമയത്ത് അബൂ സുഫിയാനാ ആ നാട്ടുകാരനാ, കേൾക്കണം നിങ്ങളിലും സഹോ കൗമിനും കൗമിനാദിയിലും എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ ലോകാവസാനമാകുമ്പോൾ അവർ കുരങ്ങുകളായി പന്നികളായി കോലം മറിക്കപ്പെടും. കാലോ ഇത് അവർ പറഞ്ഞപ്പോ സഹാരി റസൂൽ പറഞ്ഞപ്പോ സഹാരികൾ ചോദിച്ചു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ഹബീബേ, അലൈസ യശ്ഹദൂന അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ? ഹബീബായ നബിയേ, അവർ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാ എന്നതിൽ വിശ്വസിക്കുന്നില്ലയോ നബിയേ? കാല റസൂൽ പറഞ്ഞു, ബല, അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, വയസ്സുമോ റമദാനിലവർ നോമ്പ് നൽകുന്നുണ്ട്, വയസ്സല്ലാ അഞ്ചു നേരത്തെ നിസ്കാരം അവർ നിർവഹിക്കുന്നുണ്ട്, പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്ത് ഹാജിയാരായ ആള് തന്നെയാണ്. പക്ഷേ ഹാലോ സഹാബികൾ ചോദിച്ചു, സമാബാലും നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലവർ വിശ്വസിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നൽകുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവരെ കുരങ്ങുകളായി പന്നികളായി മറിക്കപ്പെടുന്നത്? മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖദുൽ മആസിബ്. അൽഹംദുലില്ലാഹ്, ഖബൂൽ ചെയ്യട്ടെ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അക്ഷരം പ്രതി അനുസരിച്ചതാണ് മൂന്ന് സഹോദരങ്ങൾ കൊടുത്തേച്ചത്. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരി പറഞ്ഞ വാക്ക് അപ്പൊ തന്നെ പാലിച്ചത്, റബ്ബേ നീ ഖബൂൽ ചെയ്യറബ്, റക്കനെ ഖബൂൽ ചെയ്യണേ അല്ലാ. മൂന്ന് സഹോദരങ്ങൾ ഒന്നിച്ച ഉപ്പാന്റെ കയ്യിൽ കൊടുത്തേച്ചതാണ്. അല്ലാഹുവേ ആ കൈകളെ മുഴുവൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിച്ചു, നബിയേ പിന്നെ എന്തിനാണ് അവർ കുരങ്ങുകളായി മറിക്കപ്പെടുന്നത്? കേൾക്കണം തങ്ങൾ സുള്ള പറഞ്ഞ, ഇത്തഖദുൽ മആസിബ്, അവർ വാദ്യമേളങ്ങൾ തങ്ങളുടെ വീടുകളിൽ സംഘടിപ്പിച്ചവരാണ്, വദ്ദുഹൂഫ വൽ ഖൈനാത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നവരാണ്. അല്ല ശ്രദ്ധിക്കണം, ടി വി തുറക്കുമ്പോൾ തലയുടെ ഭാഗത്ത് ആ പകയുടെ ഭാഗത്ത് അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായ പെൺകുട്ടികൾ ഇരുന്നിട്ട് തുള്ളിച്ച എന്റെ പ്രിയമുള്ള സഹോദര, വീട്ടിൽ കൂടുമ്പോൾ വിശുദ്ധമായ ഖുർആൻ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുപോകാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ മുസഹബ് നിന്റെ പുതിയ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നതാരാ? ടി വി അല്ലേ കടന്നു വന്നത്? അതിന് കുപ്പായമിട്ട് കൊടുത്തോ, അതിന്റെ കണ്ണിൽ കെട്ടിക്കൊടുത്തോ, അതിന്റെ സ്ക്രീൻ പൊടിപടലങ്ങൾ പടരാതിരിക്കാനായി എല്ലാ സംവിധാനവും ചെയ്തു, അതിനിരിക്കാൻ നല്ല ഒരു സ്റ്റാൻഡും നീ വെച്ചുകൊടുത്തു. മാത്രമല്ല, നീ നിന്റെ പുതിയ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ആളിന്റെ വീട്ടിന്റെ അകത്ത് സ്ഥാനം പിടിച്ചില്ലേ? അർദ്ധനഗ്നകളായ പൂർണ്ണനഗ്നകളായ പെൺകുട്ടികളെ ചിത്രങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, പെൺകുട്ടികൾ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ആ കാലമായാൽ അവരവരുടെ കളിതമാശയിലും മദ്യപാനത്തിലും കടിഞ്ഞുകൂടുമ്പോഴാണ് അവർ കുരങ്ങുകളും പന്നികളുമായി കോലം മറിക്കപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നൊന്ന് പോയിട്ട് നെറ്റെടുത്തിട്ടൊന്ന് അടിച്ചോക്കണം ചെറുപ്പക്കാർ, നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും നിങ്ങൾ അടിച്ചു നോക്കണമെന്ന്. അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ. ആ പ്രദേശം ഭൂമിക്ക് ഇങ്ങനെ താഴ്ന്നു പോവാ, ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആളുകൾ അങ്ങനെ ഭൂമിയിലേക്ക് താഴ്ന്നു പോയത്രേ. എവിടെയാണ്? നെറ്റിൽ ഇതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഗോട്ടിമലയിൽ, അതേപോലെ ബ്രിട്ടനിൽ കെൻറ്റ്, ബ്രിട്ടനിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് കെൻറ്റ്, അവിടെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഭൂമിക്ക് താഴ്ന്നു പോയി, നടന്നിങ്ങനെ പോവാ, ഭൂമിയെ പിടിച്ചു പോയി, വാഹനങ്ങൾ ഭൂമി പിടിച്ചു പൊഴിഞ്ഞി. കെൻഷ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആളുകൾ കൂട്ടമായി പാലായനം ചെയ്യുന്ന ചില സമയമുണ്ടായിരുന്നു. അതേപോലെ ബക്കിംഗ്ഹാം ഷെയർ,
അമേരിക്കയിലെ സ്ഥലമാണ്, അതേപോലെ ലോസ് ആഞ്ചലൻസ്, ലോസ് ആഞ്ചലസ്, അതേപോലെ ഷിൻജിയാങ്, ചൈനയിലെ ഷിൻജിയാങ്, ഈ സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്താ കാരണം? പഠിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സ്വഭാവം പ്രചരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, ഭൗമശാസ്ത്രജ്ഞന്മാർ. എന്താ അവർ കാരണം പറഞ്ഞത്? അത് ഭൂമിക്കടിയിൽ വിള്ളലുണ്ടാവുന്നതാണ്, ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങി പോകുന്നതാണ്. ഈ ഗ്യാപ്പ് ആരുണ്ടാക്കുന്നു? അതിനവർക്ക് മറുപടി അതേപോലെ എന്റെ സമുദായത്തിൽ ഭൂമിയെ ആളുകൾ ഭൂമി ആളുകളെ പിടിച്ചുവിടുന്ന രംഗമുണ്ടാവും എന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളാണ്, ശ്രദ്ധിക്കണം. ഇതിന്റെ ആപത്ത് വന്ന് പ്രകൃതി ദുരന്തങ്ങളാണല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണം. രണ്ടെന്താ? അപ്പൊ ഒന്ന്, നമ്മുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും. കോലം മറിക്കപ്പെടുക. ഇപ്പൊ അടുത്തൊരാൾ എന്നോട് പറഞ്ഞല്ലോ, ഒറ്റരാൾ പറഞ്ഞു, ഒരാൾക്ക് ലോട്ടറി കിട്ടി, പിന്നെ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ആളെ കാണുന്നത് ആകെ വിരൂപയില്ല, വിരൂപിയായിട്ടാണ് അയാളെ കാണുന്നത് എന്ന് പറഞ്ഞു. നേരത്തെ കണ്ട ആളെ മനസ്സിലാവുന്നില്ല, നേരത്തെ കണ്ടവരെ മനസ്സിലാവുന്നില്ല. ഇവിടെ അല്ലാഹു കോലം മറിച്ചിട്ടില്ലേ? ഖബറിലേക്ക് നീ എന്നെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ നിന്റെ കൂടെ പാടി ആരും ഉണ്ടാവുകയില്ല, നിനക്ക് ലൈക്കടിച്ചാലും ഞങ്ങളെ നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. പാട്ട് കേട്ടത്തിന് നിനക്ക് ലൈക്കടിച്ച ലക്ഷക്കണക്കിനാളുകളെ പിന്തുണ എന്ന ഒരാളും നിന്റെ ഖബറിൽ ഉണ്ടാവുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങോട്ട് നീ കടന്നു ചെല്ലുമ്പോൾ കേറിന്റെ മുമ്പിലേക്ക് നീ എത്തുമ്പോൾ കുരങ്ങായി പന്നിയായി മാറ്റപ്പെടും. ഇവലഹു മദാബും മുഹി പള്ളി ദർസിൽ ഊതി പഠിച്ചാൽ അറിയാം, അഹാന യുഹീനു നിന്ദിച്ചൂട, അദാബും മുഹി നിന്ദ്യമായ സാക്ഷ്യം. അതാകും മുഹീൻ, എന്തിനാണത്, എന്തിനാണത്? നല്ലപോലെ ശ്രദ്ധിക്കണം. വശ്വാറാവു, ഈ ഒരറ്റായത്തെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളോ. വശ്വാറാവു എത്ര വ്യൂഹമുള്ളാവും അനന്തരാന്നവും തികുല്ലിവാദി ഹീമോൻ അനന്തരാന്നവും തികുല്ലിവാദി ഹീമോൻ അന്നഹും യഖൂലോനമാര യഫലോ ലായിക ലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട്. പിന്നെ എന്താ നിന്ദ്യമായ ശിക്ഷ? ഒരുപാട് പറയാനുണ്ടല്ലോ, ഏഴോളം ശിക്ഷകൾ ഇതിൽ പറയാനുണ്ട്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒന്ന് പറയാം എന്റെ പ്രിയമുള്ള സഹോദര. ഖുർആൻ തന്നെ പറഞ്ഞതാണ് മറ്റൊരു സ്ഥലത്ത്. എവിടെയാണ് ഖുർആൻ അത് പറഞ്ഞത്? എവിടെയാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത്? ഖുർആൻ പറയുകയാണ് ഹുദം വറഹ്മത്തൻ ലിലാലമീൻ തിൽകായാതുൽ കിതാബിൽ മുബീൻ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാണത്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എന്താ പറയുന്നത്? പടച്ച റബ്ബ് പറയുകയാണ്, വബിനന്നാസി യസ്തരീ ലഹുവൽ ഹദീഥി ലിയുളിയാൻ സബീലില്ലാഹ്. ഈ ആയത്ത് ശ്രദ്ധിക്കണം. ഇത് സംബന്ധമായുള്ള രണ്ടാമത്തെ ആയത്താണ്, പക്ഷെ പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഒരൊറ്റ ആയത്തെ നമ്മൾ ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ളോ. ലോമിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ട്, യസ്തരി ലഹുവൽ ഹദീ, അവർ വിനോദങ്ങൾ പണം കൊടുത്തു വന്നുകയാണ്. നമ്മളെ സൃഷ്ടിച്ച റബ്ബ് വിനോദങ്ങൾ അവർ പണം കൊടുത്തു വാങ്ങുകയാണ്. വിനോദങ്ങൾ പണം കൊടുത്ത് കേബിളിന്റെ കണക്ഷൻ എന്തിനാ? നാട്ടിലെ വർത്തമാനം പറയാൻ കേബിളിന്റെ കണക്ഷൻ നിനക്ക് ആവശ്യമില്ലല്ലോ. മാസാമാസം 250 രൂപയ്ക്ക് അടിക്കുന്നത് എന്തിനാ? ബാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴി പിഴപ്പിച്ചു കളയുക. ഒരു ഒത്തങ്ങനെ നീ ഒന്നില്ലാന്ന്, വേറൊരു ഒത്ത് നീ അതില്ല. എന്താർത്ഥം? വമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ഇഷ്ടരി ലഹുവൽ ഹദീസ്, അവർ ലഹുവുൽ ഹദീസ് വാങ്ങുന്നു. എന്താ ലഹുവുൽ ഹദീസ് എന്നർത്ഥം? റസൂലുള്ളാന്റെ പ്രമുഖരായ മൂന്ന് സ്വഹാബികളിന് കൊടുത്ത അർത്ഥം അൽഗനാഉ, അൽഗനാഉ പാട്ടുമാണ്.
ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് അതെടുത്തു ഈ കവർ എടുത്തു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നിരുന്നു. സമയം എന്റെ മുമ്പിലില്ലാത്തത് കൊണ്ടാണ്, സമയം നമ്മെ അനുവദിക്കാത്തത് കൊണ്ടാണ്. എന്താണ് ലഹുവുൽ ഹദീസ്? മൂന്ന് സ്വഹാബികളും പറഞ്ഞതെന്താ? മൂന്നാൾക്കാരും പറഞ്ഞതെന്താ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ആരാ റസൂലുള്ള ഒരിക്ക പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ സ്വഹാബിയോട്, അബ്ദുല്ല ഖുർആനും നോതു, ഞാനൊന്ന് കേൾക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു, നബി ഞാൻ അങ്ങക്ക് ഓതിത്തരേ, വഅലൈക ഉൻസീ, അങ്ങയുടെ പേരിലല്ലേ ഏർക്കപ്പെട്ടു, എന്നിട്ട് ഞാൻ അങ്ങ് ഓതിത്തരുകയോ? അബ്ദുള്ള കരഞ്ഞു, റസൂലുള്ള പറഞ്ഞു, അബ്ദുള്ള ഓതിത്തരൂ, ഞാനെന്ന് കേൾക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയില്ലേ? ഓതിത്തു കരാലിക ജല്ലകും ഉമ്മത്തൻ വസതൻ ഇതുബൂനോ ശുഹദാനന്നാസ്. ഞാൻ എവിടെ പറയണം എന്നെനിക്ക് കിട്ടുന്നില്ല. എന്റെ സമുദായമേ, റസൂലുള്ളാഹിനോട് ആ പറയുന്നത് അങ്ങയുടെ ഉമ്മത്തിനെ, ഉമ്മത്തൻ വസത, മധ്യമ സമുദായമാകിയിരിക്കുകയാണ്, ലോകത്തെ എല്ലാ ജനങ്ങൾക്കും സാക്ഷി നൽകേണ്ടവരാണ് നിങ്ങൾ. എവിടെ അള്ളാഹന്റെ കോടതി? ഈ ഉമ്മത്തി സാക്ഷി പറഞ്ഞാൽ മതി, അള്ളാഹു സ്വീകരിക്കും. ആര്? അള്ളാഹുവിന്റെ കോടതി. ഈ ഉമ്മത്ത് സാക്ഷി പറഞ്ഞാൽ മതി, മറ്റു സമുദായങ്ങൾക്കെതിരെയൊക്കെ ഇവർ സാക്ഷി പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. ആര്? ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത ഇതിന്റെ നായകൻ പുണ്യ നബിയായി എന്നത് തന്നെ, ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടി എന്നത് തന്നെ. പെങ്ങളെ എങ്ങനെ കിട്ടി? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന്, മുസ്ലിമായ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ജനിച്ചിട്ട് ഹോസ്പിറ്റലിൽ വച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് ശരിയായപ്പോൾ റിലീസിയൻ എന്ന സ്ഥലത്ത് മാപ്പിളായി എന്ന് എഴുതിയത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി നൽകാൻ അള്ളാഹു അവകാശം നൽകുന്നത് ആർക്കാ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനാണ്. ഏത് ഉമ്മത്തിനാ? അധർമ്മത്തിനെതിരെ ധർമ്മം കൊണ്ട് പോരാടിയ ഉമ്മത്തിനാ. അധർമ്മം തടച്ചു വളരുമ്പോൾ ജീവിതം കൊണ്ട് ധർമ്മത്തിനായി നിലനിന്ന് കടവർക്കാണ്. അതുപോലെ മഹാനായ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. ഇനി ആയത്ത് പറയാൻ കേട്ടോ, ഞാൻ ഇവിടെ നിർത്തുകയാണ്, കാരണം എനിക്ക് മറ്റൊന്നിലേക്ക് എത്താൻ കഴിയില്ല. ഞാൻ ഒരു ആയത്ത് കൂടി തരാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ നല്ല ഭയഭക്തരായ ആളുകൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, നിസ്കാരം പറഞ്ഞ ഉടനെ പറഞ്ഞത് ലഘുവെന്നാണ്, അനാവശ്യം. അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവർക്ക് മാത്രമേ വിജയമുള്ളൂ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ലഘുവെന്ന് പറയാൻ കാരണം എന്താ? ശരിക്ക് നിസ്കരിക്കണമെന്ന് ഇതിനൊന്നും കിട്ടൂല എന്നാണ്. ശരിക്ക് നിസ്കരിക്കുന്നവനെ ഇതിനൊന്നും കിട്ടില്ല. അവന്റെ വഴിയല്ല ഇത്. അവന്റെ മൊബൈലിൽ മേച്ചത്തരങ്ങൾ ഉണ്ടാവുകയില്ല. അവന്റെ മൊബൈലിൽ മോശമായ പാട്ടുകൾ ഉണ്ടാവുകയില്ല. ആരാ സാക്ഷി പറയുന്നത്? പ്രപഞ്ചനാഥനായ അള്ളാഹുവാൻ. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ, കലാലയത്തിന്റെ ക്യാമ്പസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ എക്കടോ പഠിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങളുടെ മുത്തുപോലെ സംരക്ഷിക്കേണ്ട സംസ്കാരം അവർ പിച്ചു ചീന്താനായി കടന്നു വരുമ്പോൾ, നിങ്ങൾ ഹുബൈ പറഞ്ഞു അങ്ങനെ പോലെ അടിവച്ചു നിൽക്കണം. നിങ്ങളുടെ സംസ്കാരം പിടിതെറിയാനും പാടില്ല. ഹുബൈ പ്രതിയല്ലാഹുവൻ ചരിത്രത്തിൽ ഒരിക്കലും മറക്കപ്പെടാൻ പറ്റാത്ത ചെറുപ്പക്കാരനാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും നായകനാവേണ്ടത് ദിലീപല്ല, നമ്മുടെ നായകനാവേണ്ടത് മഞ്ജു വാര്യറല്ല, നമ്മുടെ നായികയാകേണ്ടത് ആരാ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടു വന്നില്ലേ? എന്റെ ഹുബൈബ് തെറ്റ്, ഹുബൈബ് റളിയല്ലാഹു അൻഹു തെറ്റൊന്നും ചെയ്തില്ല. പരിശുദ്ധമായ മദീനയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് തെറ്റല്ലാതെ ഹുബൈബ് ഒന്നും ചെയ്തില്ല. ഇരുട്ടിലേക്ക് ഖുർആന്റെ വെളിച്ചമെത്തിക്കാൻ ഹുബൈബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നല്ലോ മദീനയിലേക്ക്, ഇരുട്ടിലേക്ക് വെളിച്ചമെത്തിക്കാൻ വേണ്ടി കടന്നു ചെന്നതാ. പുണ്യ നബി പറഞ്ഞതനുസരിച്ച് പോയത് മക്കയിലേക്ക് പോയതാ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി അവന്ന് പറ്റിച്ചു കൊണ്ടുവന്നതാ. മദീനയിലാ ഹുബൈബ് ഉള്ളത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ആളെ
പറഞ്ഞയച്ചു തരാം. എങ്ങോട്ടാ ഹുബൈബ് കടന്നു വരുന്നത് ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഏറെ മാതൃകയുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി. കടന്നു വരുന്നത് എങ്ങോട്ടാ? മദീനയിൽ നിന്ന് റസൂലുള്ള ഈ വന്ന മുശ്രിക്കുകളുടെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തു. ഖുർആൻ പഠിപ്പിക്കാനല്ലേ, പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരാനല്ലേ റസൂലുള്ളവർ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി പത്തോളം സഹാബികൾ മക്കയിലേക്ക് ശത്രുക്കളുടെ കൂടെ വരികയാണ്. ശത്രുക്കളാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. വഴി വിളിച്ചവരുടെ സ്വഭാവം മാറി. ഈ പത്തോളം വരുന്ന സഹാബികൾ അവരെ കൊല്ലാൻ ശ്രമിച്ചു. അവിടെയാ 200 വരുന്ന ശത്രുക്കൾ തങ്ങളുടെ ജീവന്റെ ഭീഷണിയായപ്പോ അമ്പയ്യാൻ തുടങ്ങി. വാലെടുത്ത് തങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരവരോട് തിരിച്ചു യുദ്ധം ചെയ്യുകയായി. അതാണ് എന്റെ പ്രിയമുള്ളവരാ മുസ്ലിമിന്റെ സംസ്കാരം. തന്നെ വാളുകൊണ്ട് കൊല്ലാൻ വന്നപ്പോ തിരിച്ചടിച്ചതല്ലാതെ നിരപരാധികളെ കൊന്ന ചരിത്രം ഇസ്ലാമിലില്ല. ഏതായാലും യുദ്ധം ചെയ്യുകയാണ്. ഗംഭീരമായ പോരാട്ടം. 3 ബാക്കിയായി. 7 മരണപ്പെട്ടു പോയി, ഷഹീദായി. ബാക്കിയായവരിൽ ഒരാളായിരുന്നു മഹാനായ ഹുദൈബ റളിയല്ലാഹു അൻഹു. 3 മക്കാ മുശ്രിക്കുകളെ പിടിച്ചുകൊണ്ടുപോയി. എന്നോട് മക്കയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവർ ചെയ്തതെന്താ? ഈ 3 മാതൃകാപരമായി ശ്രദ്ധിക്കണം. എന്തിന്? ഇനി ഒരാളും മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ പോകാൻ പാടില്ല. മുഹമ്മദിന്റെ കൂടെ പോകാൻ പാടില്ല. ക്യാമ്പസിലേക്ക് കയറി ചെല്ലുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ 5 നിസ്കരിക്കുന്ന ആളാ. നിങ്ങളുടെ തെറ്റിറ്റത്തെ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ നിസ്കാര ടൈം കൊണ്ട് ഒരു പക്ഷേ നിന്റെ കൂടെ കളിന്റെ കൂടെ പഠിക്കുന്നവർ നിന്നെ പരിഹസിച്ചെന്ന് വന്നേക്കാം. ഇവരെ പിടിച്ചുകൊണ്ടുപോവുകയായി മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്. പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് മക്കയിൽ വന്ദനത്തിനാക്കി മക്കയിലാകെ അനൗൺസ് ചെയ്തു, ഹുബൈബിനെ തൂക്കിലേറ്റാൻ പോവുകയാണ്. ഹുബൈബിനെ തൂക്കിലേറ്റാൻ പോവുകയാണ്. ദിവസം മക്കയിൽ വിളംബരം ചെയ്തു. ആളുകളെല്ലാം തടിച്ചുകൂടി. ഇന്നിന് ഹുബൈബിനെ തൂക്കിലേറ്റുന്നത് കാണാം. മുഹമ്മദിന്റെ അനുയായിയെ കഴുത്തിൽ കയറ് ഉരുങ്ങുന്നത് കാണാം. മക്കാർ മുഴുവൻ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് ആ സദസ്സിലേക്കല്ലേ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചരിത്രമേറെ ദീർഘിച്ചതാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചങ്ങല ബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്നില്ലേ? ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവന്നോ? എന്നിട്ടതാ തൂക്കുമരത്തിന് ചുവട്ടിൽ നിർത്തുകയാൻ നിർത്തി. ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അന്ത്യാഭിലാഷം എന്തടോ? നിന്റെ അന്ത്യാഭിലാഷം എന്തടോ? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ, എനിക്കെന്റെ നാഥനായ, എനിക്കെന്റെ ജീവൻ തന്ന, പിന്നെ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ യാതൊരു ഉന്നതയുമില്ലാതെ എന്നെ സൃഷ്ടിച്ച എന്റെ പടച്ചറപ്പ്, എനിക്ക് ജീവൻ തന്നെ എന്റെ റബ്ബ് പോരാ. അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളിലേക്ക് അയച്ചിട്ട് ഞങ്ങൾ ആത്മന്മാരായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വെളിച്ചമെത്തിച്ചുതന്ന എന്റെ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുമ്പിൽ മുത്തുനബിയെ ഞങ്ങൾക്ക് തന്ന റസൂലുള്ളാന്റെ വന്നിരുന്നു. എന്നെ റസൂലുള്ളാ ഞങ്ങൾക്ക് തന്ന റബ്ബിന്റെ മുമ്പിലിരുന്നു 2 നമസ്കരിക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ നെറ്റിക്കടമെന്ന് വെക്കണം. അതാണ് എന്റെ മോഹം. അപ്പോൾ ശത്രുക്കൾ മുഴുവനും പറഞ്ഞു, ഹുബൈബേ നിനക്ക് നിസ്കരിക്കണമല്ലേ, ഞങ്ങൾ സമ്മതിക്കാം, പക്ഷേ നിനക്ക് ഈ കൊഴുതി തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട് ഹുബൈബേ. ചെറുപ്പക്കാരെ ചിന്തിക്കണം, ചെറുപ്പക്കാരെ ചിന്തിക്കണം. ഖബർ ഏറ്റെടുക്കുന്നതാരെയാ? മഹ്ഷർ ഏറ്റെടുക്കുന്നതാരെയാ? അള്ളാഹു അവിടങ്ങളിലൊക്കെ സഹായത്തിനുണ്ടാവുക ആരുടെ കൂടെയാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, ഹുബൈബേ എന്ന് വിഷമിക്കണ്ട, അങ്ങേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ വഴി? അവർ പറഞ്ഞു, ഹുബൈബേ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന്. ഒരേ ഒരു വാക്ക് അവർ ചോദിച്ചു വന്ന, ഹുബൈബേ, ആ ഹുബൈബേ, ഹുബൈബേ, നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത്, എന്റെ സ്ഥാനത്ത് ഈ കടുമരത്തിന്റെ ചുവട്ടിൽ, തൂക്കുമരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ നേതാവ് മുഹമ്മദായിരുന്നെങ്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളങ്ങനെ ഞാൻ വിചാരിക്കുന്നുവെന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണ്ട, മുഹമ്മദിനെ ഞങ്ങൾക്ക് പിടിച്ചു തരണ്ട. ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി ഹുബൈബി, മുഹമ്മദിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിന്റെ നാവിൽ എന്താ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത്
ഹൃദയങ്ങളുടെ നേതാവ് മുഹമ്മദ് ആയിരുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു പോയെന്നൊരു വാക്ക് ഞങ്ങൾക്ക് കേട്ടാൽ മതി. ഇന്ന് മദീനത്തേക്ക് ഞങ്ങൾ വിട്ടുകൊണ്ടുപോയി വിട്ടുതരാ സമയത്തല്ലേ കണ്ണില്ലെന്ന് കണ്ണുനീർ പൊടുക്കിയിട്ട് പറഞ്ഞു. ഇല്ല 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 ഇല്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു ചെറിയ മുള്ള തറച്ച് എന്റെ റസൂൽ വേദനിക്കവേ എന്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഹുബൈബിന് ജീവിതം വേണ്ട, ഹുബൈബ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് ഈ തൂക്കുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് നിങ്ങളുടെ തൂക്കുകാരെ കഴുത്തിലേക്ക് ഏറ്റെടുത്തിട്ട് മരിക്കല. ഞാൻ മരിക്കാൻ തയ്യാറാ. എന്റെ ഹബീബിന് പോർനേൽക്കുക പോയിട്ട് എന്റെ ഹബീബിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ പാശ്ചാത്യം ചെയ്യുന്നതെന്താ, ബ്രിട്ടീഷുകാരും ചെയ്യുന്നതെന്താ, ബ്രസീലിൽ നടക്കുന്നതെന്താ, എന്റെയും നിങ്ങളുടെ ഈമാനും മഹബത്തും കൊത്തിവരിച്ചു കൊണ്ടുപോവുകയാണവർ. നാളെ പറയും നമ്മൾ ആ വിഷയം. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. ശത്രുവിന്റെ കെണിവലകൾക്ക് മുമ്പിൽ പോയാണ് കുത്തിയിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ. ഡിലീറ്റ് ചെയ്യും മൊബൈലിൽ എന്ന് വേണ്ടാത്തരത്തിന്റെ പാട്ടുകൾ, ഹറാമിന്റെ പാട്ടുകൾ, അല്ലാ കുത്തപ്പെടാത്ത പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ കയറി വരട്ടെ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ മൊബൈലിലേക്ക്. മനസ്സ് നന്നാവട്ടെ, ജീവിതം നന്നാവട്ടെ. ഹുബൈബ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേ കദാ ശത്രുക്കൾ പറഞ്ഞു, ശത്രുക്കൾ പറഞ്ഞു, ശത്രുക്കൾ പറഞ്ഞു. എന്താ ശത്രുക്കൾ പറഞ്ഞത്? അപ്പോഴേ കദാ ശത്രുക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബീബ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹുദിയ ശത്രുക്കൾ അവരോട് പറഞ്ഞു, ഹുബൈബിനോട്, ഹുബൈബേ ഹുബൈബേ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, നിസ്കരിച്ചോളൂ. ആരായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വുദു ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വുദു ചെയ്യാനുള്ള വെള്ളം അവർ കൊണ്ടുപോയി കൊടുത്തു. വുദു ചെയ്തിട്ടത് ആ കഴുമരത്തിന് ചുവട്ടിൽ വെച്ച് രണ്ടരക്കാറ്റ് നമസ്കരിച്ചു കഴിഞ്ഞിട്ടും സലാം കിട്ടിയിട്ട് ശത്രുക്കളോട് പറഞ്ഞു, സഹോദര സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളായ നിങ്ങളും, നിങ്ങൾ ഞാൻ മരണത്തെ ഭയപ്പെടുന്നു എന്നോ നിങ്ങൾ വിചാരിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഏറെ നേരം എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമായിരുന്നു. ഞാൻ മരണത്തെ പേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് കരുതിയിട്ടാ ഞാൻ വളരെ പെട്ടെന്ന് നിസ്കാരം തീർത്തത്. അതാ കഴുമരത്തിൽ നിന്നതാ തൂക്കുകാരെ താഴെ കരഞ്ഞു വരികയാൻ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ തല ആ കഴുത്തുകൾ കഴുത്തു കഴുമരത്തിൽ നിന്ന് തുണി വന്ന താഴേക്ക് വന്ന ഇടയിലേക്ക് തന്റെ തലങ്ങ് വെച്ചു കൊടുക്കുന്നു. തൂക്കുമരത്തിന് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. മഹാനവരകളതാ അവിടെ വെച്ച് തൂക്കി കൊല്ലപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രിയപ്പെട്ട സ്വഹാബിയില്ലേ, നിങ്ങൾ ആലോചിക്കണേ. മരണത്തെ പുലരാൻ പോകുമ്പോ ശത്രുക്കൾ മുഖത്ത് നോക്കിയിട്ട് മഹാനവർകൾ ഇങ്ങനെ പാടിയത്രേ, ഫലസ്തീനു മുസ്ലിമാനില്ലാഹി ഏറ്റവും നല്ല ആശയങ്ങളുള്ള പദ്യം പാടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമര ചുവട്ടിൽ തൂക്കുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് തൂക്കുമരത്തിലേക്ക് കയറി പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മദീന മുഖം പറയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് റസൂലുള്ള സലാം അടക്കുന്നു. വഅലൈക്കും അസ്സലാം യാ ഹുബൈബ്, വഅലൈക്കും അസ്സലാം. സഹാബികളൊക്കെ തിരിഞ്ഞു നോക്കി. ഹുബൈബ് വന്ന പോലെ അവർക്ക് തോന്നി. റസൂലുള്ളാന്റെ രണ്ട് കണ്ണും നിറയാൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞു, സഹാബ എന്റെ ഹുബൈബ് തിരിച്ചു വന്നതല്ല, എന്റെ ഹുബൈബിനെ മക്കാർ വഞ്ചിച്ചു കളഞ്ഞു. ഹുബൈബ് അതാ തൂക്കുമരത്തിന്റെ ചുവട്ടിലേക്ക് കയറിപ്പോകുമ്പോ ഞാൻ കാണുന്നു സഹാബ എന്റെ ഹുബൈബ് എനിക്ക് സലാം ചൊല്ലുന്നുണ്ട്. വഅലൈക്കും അസ്സലാം. എന്റെ കണ്ണിലും വെള്ളം നിറച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു ഹുബൈബിന് സലാം മടക്കുകയാണ്. അധർമ്മത്തിനിടയിൽ ധർമ്മത്തിനായി നിലകൊണ്ടത്. മാങ്ക കഴിഞ്ഞ ദ്വായ ഉണ്ടാവും. കവറ്
വിശുദ്ധ നാമമാണ്. വിശുദ്ധ നാമമാണ് വിശുദ്ധിയുടെ വിരുന്നുകാലം. വിശുദ്ധ ബദറിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന പുണ്യമാസം. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. നരകവാതിലുകൾ അടച്ച് സ്വർഗവാതിലുകൾ മലക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യകുലത്തിന് അനുഗ്രഹമായി സമ്മാനിച്ച വിശുദ്ധ റമദാൻ ആഗതമായി സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയ അനുഭൂതിയുണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമദാൻ ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബു റയ്യാൻ സൗദി സമയം രാത്രി 10 മണിക്ക് UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റമദാൻ ക്യാമ്പയിൻ ഉസ്താദ് അബ്ദുസ്സലാം ബാപ്പവി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, MT അബൂബക്കർ താരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈസി ഇർഫാനി, അബ്ദുൽ ജലീൽ താരിമി, അച്ചൂർ ഫൈസി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം. നമ്മൾ ദുആ ചെയ്യുന്നു, എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഇരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കൈമാറാനുള്ള സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിലെ ധർമ്മം കൊണ്ട് ജീവിതം കൊണ്ട് അധർമ്മത്തെ നേരിടണം. വളരെ വളരെ ആത്മാർത്ഥമായി സദസ്സിരുന്ന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നുപോയവരുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഖേദിച്ചു മുടങ്ങും. വീടുകളിൽ അത്തരത്തിലുള്ള പാട്ടുകൾ പാടരുത്, പാടിപ്പിക്കരുത്. സ്വന്തം പാടരുത്, പാട്ടിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊരു ധർമ്മമായി ഏറ്റെടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന് ചികിത്സ തുടങ്ങേണ്ടത് എവിടെന്നാണ് നമ്മൾ നാളെ പറയും. നാളെ നമ്മുടെ വിഷയം, ഇന്ന് പത്രത്തിൽ വന്ന ചില വാർത്തകളൊക്കെ സഗൗരവം ചർച്ച ചെയ്യാവേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബേബി കെയറും വൃദ്ധസദനവും ഇന്നിന്റെ ശാപമോ എന്നതാണ് നാളത്തെ വിഷയം. അള്ളാഹു ഹക്ക് ഹക്കായി പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് പുണ്യനബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.